സ്വർഗീയ ആരാമങ്ങളിൽ അവര് ശാശ്വതരാണ്, കാലാകാലം അവർ കഴിഞ്ഞുകൂടുന്നവരാണ്. അതാണ് ഏറ്റവും മഹത്വമേറിയ ഉന്നതമായ വിജയം എന്ന് സൂറത്തു തൗബയിൽ 100-ാമത്തെ ആയത്തിൽ രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല ബഹുമാനപ്പെട്ട ഇമാം അത്താ റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു, വല്ലദീന തബഊം ബിഹ്സാൻ, ആ മഹാന്മാരെ അവരെ ഇഹ്സാനോടുകൂടെ ഇത്തിബ ചെയ്ത ആളുകൾ അവരാരാണെന്നറിയോ? മുഹാജിറുകളെയും അൻസാറുകളെയും സ്മരിക്കുന്നവരാണ്, അവരെ അനുസ്മരിക്കുന്നവരാണ് അവർ. അവരോട് ഏറ്റവും വലിയ സ്നേഹത്തോടെ, അവരോട് ഏറ്റവും വലിയ കാരുണ്യത്തോടെ, അവരോട് ദുആയോടെ പ്രാർത്ഥനയോടെ അവരെ അനുസ്മരിക്കുന്ന ആളുകളാണ്, അവരാണ് വല്ലദീന തബഊം ബിഹ്സാൻ. അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വലിയ മഹത്വങ്ങൾ നൽകിയത്. ഒന്ന് അല്ലാഹുവിന്റെ റിളാ പടച്ചറബിന്റെ പൊരുത്തം, മറ്റൊന്ന് ശാശ്വതമായി എല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് ഒരുക്ക തയ്യാറാക്കപ്പെട്ട സുഖലോക സ്വർഗം. എന്തിനാണ് നമ്മൾ ബദരീങ്ങൾ അനുസ്മരിക്കുന്നത്? ആരാണ് ബദരീങ്ങൾ? 83 മുഹാജിറുകൾ, 230 അൻസാറുകൾ, അവരാണ് ബദരീങ്ങൾ. 83 ആളുകൾ മുഹാജിറുകളാണ്, 230 ആളുകൾ അൻസാറുകളാണ്. ഈ പറഞ്ഞ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിറീന വൽ അൻസാർ എന്ന് പറഞ്ഞവർ അവർ തന്നെയല്ലേ ബദരീങ്ങൾ? ഈ ആയത്തിൽ ബദരീങ്ങൾ ഉൾപ്പെടുകയില്ലെങ്കിൽ പിന്നെ ആരാണ് ഉൾപ്പെടുക? അപ്പോൾ അവരെ അനുസ്മരിക്കുന്നതും ദുആ ചെയ്യുന്നതും ഈമാനിന്റെ ഭാഗമാണ്. അവരെ അനുസ്മരിക്കുന്നതും ദുആ ചെയ്യുന്നതും അള്ളാഹുവിന്റെ റിളാ പൊരുത്തം കിട്ടാൻ കാരണമാണ്. അവരെ അനുസ്മരിക്കുന്നതും ദുആ ചെയ്യുന്നതും പ്രത്യേകമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തയ്യാറാക്കിയ സുഖലോക സ്വർഗം കിട്ടാൻ മുഅ്മിനീങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഇത് ഖുർആനാണ്. സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ആയത്തിൽ മഹാന്മാരായ മുഹാജിറുകളെ പരിചയപ്പെടുത്തി. ലിൽ ഫുഖറായിൽ മുഹാജിരീന അല്ലദീന ഉഖരിജൂ മിൻ ദിയാരിഹിം. സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ആയത്തിൽ ആരാണ് മുഹാജിറുകൾ, അവരുടെ 6 ഫളലുകൾ, 6 പ്രത്യേകതകൾ പറഞ്ഞു. ഉലായികഹുംസ് സാബിഖൂൻ, അവരാണ് സത്യവാന്മാർ. സൂറത്ത് തൗബയിൽ തന്നെ 119-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, പടച്ച റബ്ബിനെ ഭയപ്പെടണം, നിങ്ങൾ സത്യവാന്മാർക്കൊപ്പമാവണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാർക്കൊപ്പം നിലകൊള്ളണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നറിയപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിലെ വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങളോട് അല്ലാഹ കൽപ്പിച്ചല്ലോ, കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാർക്കൊപ്പം ആവണമെന്ന്. ആരാ സത്യവാന്മാർ? അവർ മുത്തുനബിയുടെ സഹാബിമാരാണ്, അവരോടൊപ്പമായിരിക്കണം നിങ്ങൾ. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ ഹസറിലെ 8-ാമത്തെ ആയത്ത് മുഹാജിറുകളുടെ 6 ഫളലുകൾ, 9-ാമത്തെ ആയത്തിൽ അൻസാറുകളുടെ 6 ഫളലുകൾ, ഉലായിക ഉമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. പിന്നെ 10-ാമത്തെ ആയത്ത് വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. മുഹാജിറുകളും അൻസാറുകളുമായ മഹാന്മാർക്ക് ശേഷം വരുന്ന മുഅ്മിനീങ്ങൾ അവർ ഇങ്ങനെ ദുആ ചെയ്യുന്നവരാണ്. ഇത് അല്ലാഹുവാണ് പറയുന്നത്, ഇത് ഖുർആനാണ്, ഇത് ഖുർആനിന്റെ നസ്സാണ്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ഇമാം റാസി തങ്ങൾ പറഞ്ഞു, മുഹാജിറുകളും അൻസാറുകളുമായ മഹാന്മാരെ അവരെ ദിക്ർ ചെയ്യൽ, അവരെ അനുസ്മരിക്കൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ്, കടപ്പാടാണ്. അവരെ സ്നേഹിക്കൽ മുഅ്മിനീങ്ങളുടെ കടപ്പാടാണ്. ദുആ ചെയ്യൽ അവരെ സ്നേഹിച്ചുകൊണ്ടും അവരോടുള്ള കാരുണ്യത്തോടെയും അവരോടുള്ള അടുപ്പത്തോടെയും അവരെ അനുസ്മരിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നത്, ദുആ ചെയ്യുന്നത് മുഅ്മിനീങ്ങളുടെ കടപ്പാടാണ്. അവരാണ് മുഅ്മിനീങ്ങൾ, അല്ലാത്തവർ മുഅ്മിനീങ്ങളല്ല. അല്ലാത്തവർ മുഅ്മിനീങ്ങളുടെ പട്ടികക്ക് പുറത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അന്നു പഠിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മുഹാജിറുകളും ഈ അൻസാറുകളുമാണ്. അവരെ അനുസ്മരിക്കാനും അവരെ സ്നേഹിക്കാനും അവരോട് കാരുണ്യമുണ്ടാവാനും അവരോട് വെറുപ്പില്ലാതിരിക്കാനും അവരോട് അകൽച്ചയില്ലാതിരിക്കാനും ഖുർആനിന്റെ കൽപ്പനയാണ്. അനുസ്മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ അനുസ്മരിക്കുമ്പോൾ ഒന്നാമത് ആ ആളുടെ പേര് പറയലാണ് ഒന്നാമത്തെ അനുസ്മരണം. പേര് പറയാതെ ആരെയും അനുസ്മരിക്കാൻ കഴിയില്ലല്ലോ. ആരെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞാലും ആദ്യം പേര് പറയലാണ്, ഇന്ന ആളാണ് അനുസ്മരിക്കുന്നത്. പിന്നെ അനുസ്മരണം എന്ന് പറഞ്ഞാൽ പിന്നെ അവരുടെ മദഹുകൾ പറയലാണ്, അവരുടെ മഹത്വങ്ങൾ പറയലാണ്. ഇതാണല്ലോ അനുസ്മരണം എന്ന് പറഞ്ഞാൽ. ഒരാളെ കുറിച്ച് ചീത്ത പറയലേ അതിനെ അനുസ്മരിക്കുക എന്ന് പറയില്ലല്ലോ. ബദരീങ്ങൾ അനുസ്മരിക്കുക, അവരുടെ പേര് പറയുക, അവരുടെ മദഹ് പറയുക, എന്നിട്ട് ദ്വാരക്ക. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്, അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഇനി 100,000-ലധികം വരുന്ന സഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മഹാന്മാരാണ് ബദരീങ്ങൾ. ഈ സഹാബിമാരോ, മൊത്തത്തിൽ ഈ 100,000-ലധികം വരുന്ന സഹാബിമാരാരാണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദി നഫ്സി ബിയദി, രാജാധിരാജനായ റബ്ബിൽ സത്യം ചെയ്തുകൊണ്ട്, പടച്ച റബ്ബിൽ സത്യം ചെയ്തുകൊണ്ടാണ് മുത്തനബി പറയുന്നത്, ലൗ ഔഫഖ അഹദുക്കും മിത്ല ഉഹദിൻ ദഹബ, ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം നിങ്ങൾ ചെലവഴിച്ചാലും, ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും, മാ ബലഗ മുദ്ദഅദീം വലാ നസീഫ, എന്റെ സഹാബിമാരിൽ ഒരാള് ഒരു മുദ്ദ ചെലവഴിച്ചതിന്റെ അടുത്തേക്കെത്താൻ നിങ്ങൾക്ക് കഴിയൂല, വേണ്ട അതിന്റെ പകുതി. ഒരു മുദ്ദ എന്ന് പറഞ്ഞാൽ ഒരു പാകപ്പെട്ടയാളുടെ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ കോരിയെടുത്താൽ അതിൽ ഉൾക്കൊള്ളുന്ന ധാന്യത്തിനാണ്, ഗോതമ്പോ അരിയോ, അതിനാണ് ഒരു മുദ്ദ എന്ന് പറയാ. ഒരു മുദ്ദ അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് കൈയും കൂട്ടിച്ചേർത്ത് പിടിച്ചാൽ അതിൽ കോരിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു മുദ്ദ. എന്റെ സഹാബിമാരിൽ ഒരാൾ ചെലവഴിച്ചാൽ വേണ്ട അതിന്റെ പകുതി, ഒരാൾ ചെലവഴിച്ചാൽ അതിന്റെ അടുത്തേക്കെത്താൻ നിങ്ങൾ ഉഹദ് മല പോലെ സ്വർണത്തിന്റെ കൂമ്പാരം ചെലവഴിച്ചാലും സാധ്യമല്ല എന്ന് മഹാനായ ഹബീബായ സയ്യിദുന ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും അങ്ങോട്ട് എത്തൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനെ മഹാനാക്കി. ഈ മഹാന്മാരെ അംഗീകരിക്കല്ലാതെ മറ്റുള്ളവർക്ക് നിവൃത്തിയില്ല. ആ മഹാന്മാരിലൂടെ അല്ലാതെ പടച്ച റബ്ബിലേക്കൊരു വഴിയും ഇല്ല. അത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കണം. വസലാമുന അലാ ഇബാദില്ലദീന അസ്തഫാ, പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം തിരഞ്ഞെടുത്ത അല്ലാഹുവിന്റെ അടിയാറുകൾ, അടിമകൾ, അവർക്കാണ് പടച്ച റബ്ബിന്റെ സലാം. അവര് ഹും അസ്ഹാബ് മുഹമ്മദിൻ, അവര് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. വസലാമുൻ അലാ ഇബാദിഹില്ലദീന അസ്തഫാ, അവര് മുത്തനബിയുടെ സ്വഹാബിമാരാണ്. പരിശുദ്ധമായ ഖുർആൻ എത്രയാണ് സ്വഹാബത്തിന്റെ മദഹ് പറഞ്ഞത്,
പ്രത്യേകിച്ച് മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മദ്ഹ് പറഞ്ഞത്. ഇവർ തന്നെയാണ് ബദരിങ്ങൾ, ഇവരുടെ ഒക്കെ നേതാക്കളാണ് ബദരിങ്ങൾ. അപ്പോൾ പിന്നെ അവരെ അനുസ്മരിക്കലും അവരുടെ ബഹുമാനം പറയലും അത് ഏറ്റവും വലിയ പുണ്യമായ അമലല്ലേ മുഅ്മിനീങ്ങളെ? ഇത് കേവലം ഖുറാഫാത്തോ അനാചാരമോ ബിദ്അത്തോ അല്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം, ഈ മഹാന്മാരായ മഹത്തുക്കളോടുള്ള മഹബ്ബത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അവരുടെ ഓരോരുത്തരുടെ ചരിത്രവും പേരും ഒക്കെ പറയലും പാടലും അതൊക്കെ വളരെ വലിയ പുണ്യകർമ്മമാണ്. ബഹുമാനപ്പെട്ട മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഹസ്സാനേ യാ ഹസ്സാൻ ഹൽ ഖുൽത ഫീ അബീബക്കറിൻ ഷൈആ, എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിനെ കുറിച്ച് നീ വല്ലതും പാടിയിട്ടുണ്ടോ? എന്റെ അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് നീ വല്ല പാട്ടും പാടിയിട്ടുണ്ടോ ഹസ്സാനെ? ഹസ്സാനിബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഞാൻ പാടിയിട്ടുണ്ട്. നോക്കണം, പാടലാണോ പ്രശ്നം? നമ്മൾ മുത്തുനബിയുടെ മദ്ഹ് ചെയ്തുകൊണ്ട് മൗലിദുകളിൽ പാട്ടുകൾ പാടാറുണ്ട്, കസീദുകൾ ചൊല്ലാറുണ്ട്, ബൈത്തുകൾ ചൊല്ലാറുണ്ട്. മുത്തുനബിയുടെ മദ്ഹിന്റെ ധാരാളം കസീദകൾ, ബദരീങ്ങളുടെ മദ്ഹ് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കസീദകൾ, ബൈത്തുകൾ, മഹാന്മാരുടെ അവരുടെ ഒക്കെ മദ്ഹ് പറയുന്ന പാട്ടുകൾ, ഇത് പാടലാണോ പ്രശ്നം? അതാണോ പ്രശ്നം? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയല്ലോ, മുത്തുനബിയെ കുറിച്ച് ധാരാളം പാടിയിട്ടുണ്ട്, ബദറിനെ കുറിച്ച് പാടിയിട്ടുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പാടിയിട്ടുണ്ട്, ആഖിറത്തിനെ കുറിച്ച് പാടിയിട്ടുണ്ട്, ഈമാനിനെ കുറിച്ച് പാടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, പടച്ചവനെ ജിബ്രീലിനെ കൊണ്ട് ഹസ്സാന് ശക്തി കൊടുക്കണേ റബ്ബേ. ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു ഈ ദുആ കിട്ടിയിട്ടില്ല. കാരണം വലിയ ശക്തിയും കായിക ബലവും ഒക്കെ ആവശ്യമുള്ളവരാ അവര്. ദീനിന് വേണ്ടി പോരാടിയവർ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു, ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അവർക്കൊന്നും കിട്ടാത്ത ഒരു ദുആ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് ജിബ്രീലിനെ കൊണ്ട് ശക്തി കൊടുക്കാനാണ് മുത്തുനബി ദുആ ചെയ്തത്. ഹസ്സാൻ യുദ്ധത്തിന് പോകുന്ന ആളല്ല. ഹസ്സാൻ റളിയല്ലാഹു അൻഹു ആരോഗ്യം കുറഞ്ഞ ആളായിരുന്നു, ഇവർക്ക് യുദ്ധത്തിന് വന്നൊന്നും വയ്യ, മെലിഞ്ഞ ആളാ, രോഗിയായ ആളാ, ലൈഫായ ആളാ, ദുർബലനാ. മുത്തുനബി ദുആ ചെയ്തു, റബ്ബേ എന്റെ ഹസ്സാന് ശക്തി കൊടുക്ക, എന്തിന് പാടാൻ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഹസ്സാനെ എന്റെ അബൂബക്കറിനെ കുറിച്ച് നീ വല്ലതും പാടിയിട്ടുണ്ടോ? നഅം യാ റസൂലല്ലാ, ഉണ്ട് നബിയെ, ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ മുത്തുനബി പറഞ്ഞു, എന്നാൽ ഹസ്സാനെ ഖുൽ വാനാ അസ്മഅ, നീ പാടെ, ഞാനതൊന്ന് കേൾക്കട്ടെ. മുത്തുനബി വലിയ ആവേശത്തോടുകൂടെ പറഞ്ഞു, മിനൽ ബരിയത്തിലം യദിൽ ബിഹി റജുലാ മൗലായ സല്ലി വസ ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. മുത്തനബിയെ, അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ച് ഞാൻ പാടിയ വരികളാണിത്. രണ്ടാളുകളിൽ രണ്ടാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് കൂടെ ഹിജ്റ പോകുമ്പോ ആ ഗുഹയിൽ മുത്തുനബിയോട് കൂടെ ഉണ്ടായ രണ്ടാമൻ, ഖുർആനിൽ അല്ല പറഞ്ഞ വചനമാണ്
രണ്ടാളിൽ രണ്ടാമൻ ആ മഹാനുഭാവനാണ്. വകാന ഹിബ്ബു റസൂലില്ലാഹി ഖദ് അലിമോ, മുത്തനബിയുടെ അങ്ങേയറ്റത്തെ ഹബീബായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടയാളായിരുന്നു. മിനൽ ബരിയത്തിലം യദിൽ ബിഹി റജുല, പടപ്പുകളിൽ ഒരാൾക്കും ഒരാൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തുല്യരാവാൻ കഴിയില്ല, അങ്ങനെ മുത്തനബി അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടയാളാണ്. ആ ഹിജ്റയാത്രയിലാണ് മഹാനായ മുത്തനബി ആ ഗുഹയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് മദീനയിലേക്ക് യസീബിലേക്ക് പോകുമ്പോ കഠിനമായ വിശപ്പും ദാഹവുമുണ്ട്. ആ വിശപ്പും ദാഹവും അത് കഠിനമാണ്, പ്രയാസത്തിലാണ്. അപ്പോഴാണ് മരുഭൂമിയിൽ ഒരു ചെറിയ കൊച്ചുകുടിൽ കണ്ടത്, ഉമ്മു മാബദ് എന്ന് പേരുള്ള ഒരു പെണ്ണിന്റെ കുടിൽ. അവിടേക്ക് കയറി ചെന്നത്, വെള്ളമോ ഭക്ഷണമോ ചോദിച്ചത്. ഉമ്മു മാബദ് പറഞ്ഞു, യാത്രക്കാരെ, ഞങ്ങൾ പട്ടിണിക്കാരാണ്, ഒന്നുമില്ല, വെള്ളം പോലും തരാൻ ഇവിടെയില്ല. കറവയുള്ള ആടുകളുണ്ട്, പക്ഷേ അത് എന്റെ ഭർത്താവ് മേക്കാൻ കൊണ്ടുപോയതാ, ഇനി വൈകുന്നേരത്തെ വരൂ. ഇതായി ഒരാട്, രോഗമുള്ള ആടാ, ലൈഫായ ആടാണ്, കറവയില്ലാത്ത ആടാണ്, നടക്കാൻ മയ്യ, അതുകൊണ്ട് ആ ആടിനെ കൊണ്ടുപോയില്ല. ഈ ഒരാടല്ലാതെ ഇവിടെ ഒന്നുമില്ല. മുത്തുനബി ആ ആടിന്റെ മുതുകിലൂടെ തടവി ബിസ്മി ചൊല്ലി ആടിന്റെ അകടിൽ പാല് നിറഞ്ഞു ആട് തടിച്ചു കൊടുത്തു. ഉമ്മു മാബദേ എവിടെ പാൽപാത്രം, പ്രസവിക്കാത്ത ആട് പാല് ചുരത്തുകയാണ്. പാല് കറന്നു, പാൽപാത്രം നിറഞ്ഞു. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാൽപാത്രം മുത്തുനബിക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലേ, ഇശ്റബ് അന്ത യാ റസൂലല്ലാ, അങ്ങ് പാല് കുടിക്കണം നബിയേ. കഠിനമായ വിശപ്പും ദാഹവും മുത്തുനബിക്കുണ്ടെന്നറിയാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട സിദ്ദീഖേ, നിങ്ങൾ കുടിക്കാദ്യം. കാരണം അല്ലാഹുവിന്റെ റസൂലിനറിയാം ഈ യാത്രയിൽ വളരെയേറെ കഠിനാധ്വാനം ചെയ്തയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുത്തനെയുള്ള ചെങ്കുത്തായ മല കയറി പോകുമ്പോ ചിലപ്പോ മുത്തനബിയുടെ മുന്നിൽ, ചിലപ്പോൾ പിന്നിൽ, ചിലപ്പോൾ വലത്ത്, ചിലപ്പോൾ ഇടത്ത്, ബേജാറായി ഓടുകയാണ്. മുത്തനബിയുടെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തും കാവൽക്കാരൻ ഒരാളെ ഉള്ളൂ, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നിൽ നടക്കുമ്പോഴാ മുത്തനബിയുടെ കാലില് ഒരു കല്ല് തട്ടിയിട്ട് മുറിവുപറ്റി രക്തമൊലിക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോ നേരെ ഓടിച്ചെന്നല്ലാണ്ട് റസൂലിനെ വാരിയെടുത്ത് തോളത്തിട്ടു. ഇനി അങ്ങ് നടക്കണ്ട നബിയേ, അങ്ങയുടെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട് നബിയേ, അങ്ങേക്ക് വേദനിക്കുന്നില്ലേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മുത്തുനബിയെ നടക്കാൻ അനുവദിക്കാതെ ആ ചെങ്കുത്തായ മല അല്ലാണ്ട് റസൂലിനെ തോളത്തിട്ട് ചുമന്നുകൊണ്ടാണ് പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറിപ്പോകുന്നത്. ആ ഗുഹയിൽ ആദ്യം കയറി അതിന്റെ പൊത്തുകളൊക്കെ അടച്ചത് ചരിത്രം നമുക്കറിയാം. ആ യാത്രയിൽ കഠിനമായി അധ്വാനിച്ചത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. മുത്തനെ പറഞ്ഞു, വേണ്ട സിദ്ദീഖ്, നിങ്ങൾ ആദ്യം കുടിക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട നബിയേ, അങ്ങാണ് ആദ്യം കുടിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പാല് കുടിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സ് നിറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കി നിന്നു. അല്ലാഹുവിന്റെ റസൂല് കുടിച്ചു കഴിഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീട്ടിക്കൊടുത്തു, ഇനി സിദ്ദീഖ് നിങ്ങൾ കുടിക്ക്. മുത്തുനബിയോട് പറഞ്ഞു, വേണ്ട നബിയേ, ഇശ്റബ് അന്ത യാ റസൂലല്ലാ, അങ്ങയുടെ വിശപ്പ് നീങ്ങിയിട്ടില്ല, അങ്ങയുടെ ദാഹം തീർന്നിട്ടില്ല, എനിക്കറിയാം, അങ്ങ് തന്നെ കുടിക്കണം നബിയേ. മുത്തുനബിക്ക് പിന്നെയും നീട്ടിക്കൊടുത്തു. രണ്ടാമതും അല്ലാഹുവിന്റെ റസൂല് കുടിച്ചു. ഫശരിബൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതും മുത്തുനബിക്ക് തന്നെ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പിന്നെയും കൊടുത്തു, തിരിച്ചും കൊടുത്തു. അങ്ങനെ മൂന്ന് നാല് തവണ മടക്കി അല്ലാഹുവിന്റെ റസൂല് തന്നെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ പാല് കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എന്റെ ദാഹം തീർന്നു. പാല് കുടിച്ചത് മുത്തുനബിയാണ്, ദാഹം തീർന്നത് എന്റേതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി അങ്ങനെ പാല് കുടിച്ചു, ഹത്തറവീത്തു, എന്റെ ദാഹം തീർന്നു, എന്റെ വിശപ്പ് മാറി, എന്റെ ക്ഷീണം പോയി, എനിക്ക് വലിയ ഉഷാറായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗത്തിലായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗം കാണാൻ പോയി. അത് കണ്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രോഗത്തിൽ കിടപ്പിലായി. മുത്തുനബിയുടെ രോഗം മാറി.
അള്ളാന്റെ റസൂല് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കാണാൻ വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിനെ കണ്ടു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ രോഗവും മാറി. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മുത്തനബേ വഫാത്തായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം സിദ്ദീഖ് റളിയല്ലാഹു പിന്നെ കൂടുതൽ കാലം ജീവിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്തും കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതിനും കാരണം മഹാന്മാർ പറയുന്നുണ്ട്, മുത്തനബി വഫാത്തായതിനു ശേഷം പിന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന് ക്ഷീണമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന് പിന്നെ ഒരവശതയായിരുന്നു. എന്റെ അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി പോയില്ലേ, അതന്നെ മരണത്തിന് പല കാരണങ്ങൾ ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂലിന് രോഗം വന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന് രോഗം വന്നു. മുത്തനബിയുടെ രോഗം മാറിയാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന് രോഗവും മാറി. മുത്തനബിക്ക് വിശന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന് വിശന്നു. മുത്തനബിക്ക് ദാഹം വന്നാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന് ദാഹിച്ചു. മുത്തനബിയുടെ വിശപ്പ് മാറിയാൽ സിദ്ദീഖിന്റെ വിശപ്പ് മാറി. മുത്തനബിയുടെ ദാഹം തീർന്നാൽ സിദ്ദീഖിന്റെ ദാഹം തീർന്നു റളിയല്ലാഹു അൻഹു. ഇതാണ് ഹുബ്ബ്. അത് എന്താണ് എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ഈ പാട്ട് പാടി മുത്തനബിയേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാൻ പാടിയ പാട്ടാണെന്ന് പറഞ്ഞ് പാടിക്കൊടുത്തപ്പോൾ ഫല്ലഹിക്കൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി വളരെ സന്തോഷത്തോടെ ചിരിച്ചു. ഹത്താ ബദത്ത് നവാജിദു അല്ലാഹുവിന്റെ റസൂലിന്റെ അണപ്പല്ലുകളുടെ ഭാഗം കാണുന്നത് വരെ അങ്ങനെ വളരെ സന്തോഷിച്ച് അല്ലാഹുവിന്റെ റസൂല് ചിരിച്ച സന്ദർഭങ്ങൾ വളരെ കുറവാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ മുത്തനബി ചിരിക്കാറുള്ളത്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദീനയുടെ പാട്ട് പാടിയപ്പോൾ മുത്തനബി അങ്ങനെ ഏറ്റവും വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എന്ന് ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, സദഖതയാ ഹസാൻ, സദഖതയാ ഹസാൻ വകമാ ഖുൽത, അങ്ങനെ തന്നെയാണ് ഹസാനെ, നീ പറഞ്ഞത് വളരെ വലിയ സത്യമാണ് ഹസാനെ. ഇത് ഈ മദഹിന് ഏറ്റവും വലിയ അർഹനാണ് എന്റെ അബൂബക്കർ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി പാടാനും മുത്തനബി പാടുന്നത് കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദഹ് പിന്നെ നമ്മൾ പാടണ്ടേ? നമ്മൾ പറയണ്ടേ? പാടുന്നത് കേൾക്കണ്ടേ? ഈ സ്വഹാബിമാര്, ഈ മഹാന്മാര്, മുഅ്മിനീങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഈ ബദരീങ്ങൾ എന്ന് പറഞ്ഞാല് കേവലം അവരിങ്ങനെ യുദ്ധത്തിന് പോയ കുറെ ആൾക്കാര് എന്ന് മനസ്സിലാക്കരുത്. അവര് വലിയ മഹാന്മാരാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറഞ്ഞു, അദറക്തു സബയന റജുലൻ മിൻ അഹ്ലി ബദർ, ബദരീങ്ങളിൽപ്പെട്ട 70 ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. താബിഈങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബിമാരെ കണ്ടവരാണ് താബിഈങ്ങൾ. സ്വഹാബിമാരാരാ? മുത്തനബിയെ കണ്ടവരാണ്. മുത്തനബിയെ കണ്ടവരെല്ലാരും ആരാവൂല? സ്വഹാബിമാരാവൂല. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി മുത്തനബിയെ കണ്ടിട്ടുണ്ട്. അബൂജഹൽ സ്വഹാബി അല്ലല്ലോ അല്ലേ? സ്വഹാബി ആവണമെങ്കിൽ ഒന്ന് മുത്തനബിയെ കാണണം. എങ്ങനെ കാണണം? മുഅ്മിനായ നിലയിൽ കാണണം. മുഅ്മിനായ നിലയിൽ മുത്തനബിയെ കാണണം. എന്നിട്ട് മുഅ്മിനായി മരിക്കും വേണം. ചില ആളുകളൊക്കെ മുഅ്മിനായ നിലയിൽ തന്നെ മുത്തനബിയെ കണ്ടിട്ടുണ്ട്, പിന്നെ മുർത്തദ്ദായി, ദീനിൽ നിന്ന് പുറത്തുപോയി മരിച്ചു. അപ്പോൾ അവനും സ്വഹാബിമാരല്ല. കാമനിലയിലും മുശ്രിക്കായ നിലയിലും മുത്തനബിയെ കണ്ടാലും ആരല്ല? സ്വഹാബിയല്ല. ഈമാനോടെ കാണണം. ഈമാനോടെ അവർ മരിച്ചു പോകുമാണ്. അവരാണ് സ്വഹാബിമാർ. അതേപോലെ സ്വഹാബിമാരെ കണ്ടവരാണ് താബിഊകൾ. താബിഊകളെ കണ്ടവരാണ് താബിഊ താബിഊകൾ. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ടവർ, ഞാന് എന്റെ മുൻഗാമികളായ സ്വഹാബിമാരിൽ 70 ആളുകളെ, ബദരീങ്ങളിൽപ്പെട്ട ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് താബിഊ താബിഈങ്ങളുടെ അടുത്ത തലമുറ, ബഹുമാനപ്പെട്ടവരുടെ പിൻഗാമികൾ, ശിഷ്യന്മാര്, അനുയായികള്, അവരോട് വയതു പറയാം,
അവരെങ്ങാനും നിങ്ങളെ കണ്ടാൽ, ഞാൻ കണ്ട ബദരിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, വലൗ റഹു അവര് കണ്ടാലേ, മാ ഫഅലുൽ നാസുൽ യൗം, ഇന്ന് ജനങ്ങൾ ചെയ്യുന്ന ഈ പണികളൊക്കെ കണ്ടാൽ, ലഖാലു അവര് പറയും, ബദരിങ്ങൾ പറയും, ഹാവുലായി മജാനിൻ, ഇവർക്കൊക്കെ ഭ്രാന്താണ്, ഇവർക്കൊന്നും മാനസിക സ്ഥിരതല്ല. ലായുമിനു നബി യൗമിൽ ഹിസാബ്, ഇവർക്കൊന്നും നാളെ പരലോകത്തെ പേടില്ല, ഇവർക്കൊന്ന് വിചാരണ വരുമെന്ന ഭയം ഇവർക്കുള്ളതിൽ വിശ്വാസമല്ല. ലൈസ ലഹു ഫിൽ ആഖിറത്തി മിൻ നസീബ്, ഇവർക്കൊന്നും പരലോകത്ത് ഒന്നും കിട്ടൂല എന്ന് അവർ പറയും. എന്ന് പറഞ്ഞാൽ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, ബദരീങ്ങളുടെ ഈമാനും അവരുടെ അമലും, ശേഷം വന്ന താബിഈങ്ങൾക്ക് ശേഷം വന്ന മൂന്നാം തലമുറ താബിഉ താബിഈങ്ങളുടെ ഈമാനും അവരുടെ പണിയും അവരുടെ അമലും ഇത് വിലയിരുത്താണ്. മനസ്സിലായില്ല? ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം, അപ്പൊ നമ്മളെങ്ങാനും കണ്ടാലോ, ഇത് തൊട്ട് ബദരീങ്ങള് താബികളും താബിഉ താബിഈങ്ങളായിട്ടേ ഉള്ളൂ. താബിഉ താബിഈങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ അവരൊക്കെ വലിയ മഹാന്മാരാണ്. താബിഉ താബിഈങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ നമ്മെ അപേക്ഷിച്ച് അവരൊക്കെ വലിയ മഹാന്മാരാണ്. നമ്മളൊന്നും ചെയ്യുന്ന തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. നമ്മളെക്കാൾ എത്രയോ അമലും വിഭാഗത്തും അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അസറുൽ ബസറി തങ്ങളെ ഈ രണ്ട് തലമുറയെ വിലയിരുത്താൻ തൊട്ട് മുമ്പുള്ള ഒരു സഹാബിമാര്, അവരെ ബദരീങ്ങൾ, ശേഷക്കാരായ താബിഉ താബിഈങ്ങൾ, താബിഉ താബിഈങ്ങളായ നിങ്ങളുടെ ജീവിതം അതെങ്ങാനും അവര് കണ്ടാൽ അവര് പറയും, ഇവറ്റങ്ങൾക്കൊന്നും പേടിയില്ല, ഇവർക്കൊന്നും പരലോക വിശ്വാസമല്ല, ഇവറ്റക്കൊന്നും പരലോകത്തൊന്നും കിട്ടൂല, ഇവർക്കൊന്നും സുഖല്ല എന്ന് അവര് പറയും എന്ന് ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു. അപ്പൊ ബദരീങ്ങൾ ആരാ? ബദരീങ്ങൾ കേവലം യുദ്ധത്തിന് പോയവരല്ല. ബദരീങ്ങൾ അത്ര ഈമാനുള്ളവരും അത്ര അമലുള്ളവരും അത്ര വലിയ മഹാന്മാരുമായിരുന്നു എന്നാണ് ഈ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ സാധാരണക്കാരല്ല. അവർക്ക് ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ഫദൽ കൊടുത്തിട്ടുണ്ട്. പടച്ചോൻ പറഞ്ഞു, ബദരീങ്ങളായ 313 ആളുകളോട്, ഇഫ്അലു മാ ശിഅ്തു, നിങ്ങൾ എന്തും ചെയ്തോളൂ, നിങ്ങൾക്കൊക്കെ ഞാൻ എന്തായിട്ടുണ്ട്, പുറത്തു തന്നിട്ടുണ്ട്. കഴിഞ്ഞതൊക്കെ പുറത്തു തന്നു എന്നല്ല, നിങ്ങൾ മനസ്സിലാക്കി, ബദരീങ്ങളിൽപ്പെട്ട ഒരാളാണ് വ്യഭിചരിച്ചു, അല്ലാഹു ശിക്ഷിക്കൂല. വ്യഭിചാരത്തോട് വ്യഭിചാരം, കുറെ വ്യഭിചരിച്ചു, അല്ലാഹു ശിക്ഷിക്കൂല. കുറെ ആളുകൾ കൊന്നു, ശിക്ഷിക്കൂല. കുറെ കട്ടു. ലോകത്തുള്ള എന്ത് തെറ്റുണ്ട് ചെയ്തു, അവരെ അല്ലാഹു എന്താവൂല, പടച്ചോൻ പറഞ്ഞതാണ്, ഇഫ്അലു മാ ശിഅ്തും, നിങ്ങൾ എന്തും ചെയ്തോ, ഞാൻ ഒക്കെ അങ്ങ് പുറത്തു നിൽക്കണു. അത് ബദരീങ്ങളുടെ ഫലമാണ്. നമ്മളാണെങ്കിലോ അല്ലേ, ഇത് നമ്മളോട് പറഞ്ഞാലോ, നമ്മളോട് പറയാണ് അല്ലേ, നിങ്ങൾ എന്തും ചെയ്തോളൂ, നിങ്ങൾക്ക് പുറത്തു നിൽക്കണം പറഞ്ഞാൽ, നിങ്ങൾ നോലുമ്പോ നോൽക്കണ്ട, താറാവിയനും വരണ്ട, നിങ്ങൾ കള്ളുടിച്ചോളിയും വ്യഭിചരിച്ചോളിയും, നിങ്ങൾ തോന്നിയതൊക്കെ ചെയ്തോളൂ, നിങ്ങൾക്കൊക്കെ പുറത്തു നിൽക്കണം പറഞ്ഞാൽ, അന്നായിക്കോട്ടെ, എന്നാ ഇപ്പൊ തന്നെ പോവുക, വയല് കഴിയാൻ കാത്തുക്കണ്ട, പോവുക അല്ലേ. പക്ഷെ ഈ 313 ബദരീങ്ങൾ ഇത് അറിഞ്ഞിട്ട്, പടച്ചോൻ ഇത് പറഞ്ഞിട്ട് ഒരാള് പിന്നെ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചില അബദ്ധങ്ങളൊക്കെ അവർക്ക് സംഭവിച്ചത് കിതാബുകളിൽ കാണാം, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അവരത്ര അവരങ്ങനെ ചെയ്യൂല, അതാണ് അവരുടെ ഈമാൻ. നിങ്ങൾ ചെയ്തോളി, ഞാൻ പുറത്തു നിന്ന, പിന്നെ അവരെന്ത് ചെയ്യൂല, അവര് ചെയ്യൂല. ഇനി അവർ വ്യഭിചരിച്ചാലും അവർക്ക് ശിക്ഷല്ല, അവര് കട്ടാലും അവർക്ക് ശിക്ഷല്ല, എന്ത് തെറ്റിയതാലും അവർക്ക് ശിക്ഷല്ല. പക്ഷെ അവരെന്താവൂല, ചെയ്യൂല അല്ലേ. അതാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് അവരുടെ ഈമാനാണ്, അവരുടെ മഹത്വമാണ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഞാൻ കൂടുതൽ നീട്ടുകയല്ല, കാരണം കഴിഞ്ഞ ഓരോ കൊല്ലവും നമ്മൾ ബദരീങ്ങളുടെ ഫളലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രയോ പല സദസ്സുകളിലും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇനി ഞാൻ നമ്മുടെ ഈ വിഷയത്തിന്റെ ഒരു മറുവശം പറയാം. ജനങ്ങൾക്കിടയിലെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു പ്രചരണം എന്ന് പറഞ്ഞാല്, നമ്മള് ഈ ബദരീങ്ങളെ, മമ്പർത്തത്തങ്ങളെ, മുഹ്യുദ്ദീൻ ശൈഖെ, ഔലിയാക്കളെ, ദിഫായി ശൈഖെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങട്ട് വഴിമാറി അള്ളാന്റെ വഴി വിട്ട്, പടച്ചോനെ അള്ളാ എന്ന് പറയേണ്ട വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട്
നമ്മൾ എന്ത് തൗഹീദിന്റെ വഴിയിൽ നിന്ന് മാറിയിട്ട് ശിർക്കിന്റെ വഴിയിലേക്ക് കയറി എന്നതാണ് പ്രചരണം. അപ്പോൾ ഈ റമദാൻ 17 ഈ ആൾക്കാർ നോമ്പ് നോറ്റിട്ട് ശിർക്ക് ചെയ്യാണ്, നോമ്പ് നോറ്റിട്ട് ബദരീങ്ങൾ ആണ്ട് കഴിക്കുകയാണ്, അത് ശിർക്കാണ്, അത് തെറ്റാണ്. ഈ പ്രചരണം വളരെ വ്യാപകമാണല്ലോ, നമുക്കൊക്കെ അറിയാം അത് വ്യാപകമാണ്, ഇപ്പോഴും വ്യാപകമാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ അങ്ങനെയുള്ള പ്രചരണങ്ങൾ വളരെ വ്യാപകമാണ്. ഈ ആണ്ട് തെറ്റാണ്, ഈ ആണ്ട് അനാചാരമാണ്, ഇത് ശിർക്കാണ്, ഇത് ബിദഅത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊരു കാര്യം വളരെ ഗൗരവത്തിന് മനസ്സിലാക്കണം, നമ്മൾ ആരും അല്ലാഹുവിനെ വിട്ടുകൊണ്ട് ഒരാളെയും പിടിച്ചിട്ടില്ല, പടച്ചോനെ വിട്ട് വേറൊരാളെ പിടിച്ചിട്ടില്ല, അല്ലാഹുവിനെ വിട്ടിട്ട് ബദരീങ്ങളെയോ അല്ലാഹുവിനെ വിട്ട് അമ്പിയാക്കളെയോ അല്ലാഹുവിനെ വിട്ട് ഔലിയാക്കളെയോ അല്ലാഹുവിനെ വിട്ട് മമ്പർത്ത തങ്ങളെയോ മുഹിയുദ്ദീൻ ശൈഖിനെയോ ആരെയും നമ്മൾ പിടിച്ചിട്ടില്ല. ഈ മഹാന്മാരെ നമ്മൾ പിടിക്കാൻ എന്താ കാരണം? അവർ അല്ലാഹുവിന്റെ ആളുകളായതുകൊണ്ട്, അല്ലാഹു അവരെ പിടിക്കാനും അവരെ അനുസ്മരിക്കാനും പറഞ്ഞതുകൊണ്ട്. നമ്മൾ അല്ലാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്, പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ. രാജാതിരാജനായ റബ്ബിനോടല്ലാതെ നമ്മൾ ആരും ദുആ ചെയ്യുന്നില്ല. ദ്വർക്ക ദ്വർക്ക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനോടാണ്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു വലിയൊരു അടിത്തറ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന് പറയാറുണ്ട്, അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നിസ്കാരം അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം എന്ന് പറയേണ്ട ആവശ്യമില്ല, നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ്, സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്നതുപോലെ ദുആ എന്നത് അതൊരു ഇബാദത്താണ്, അത് അള്ളാഹുവിനോട് മാത്രം തന്നെയാണ്, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അഭ്യർത്ഥിക്കുന്നതോ ആവശ്യപ്പെടുന്നതോ അതൊന്നും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും വേണ്ട, അതാണ് തെറ്റ്, അതാണ് അപകടം അല്ലേ. നമ്മളൊരു അടിത്തറ മനസ്സിലാക്കണം. ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ ഔലിയാക്കളോട് എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരാളെ കുറിച്ച് അറിയാം ഒരു മഹാനാണ്, അദ്ദേഹം വെള്ളം മന്ത്രിച്ച് കുടിച്ചാലേ രോഗങ്ങൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം ദ്വരന്നാൽ രോഗം മാറുന്നുണ്ട്, അത് പലർക്കും അനുഭവങ്ങളാണ്. അപ്പൊ നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞു രോഗം മാറി, അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കൊടുത്ത കറാമത്താവാം അല്ലേ, അത്ഭുതകരമായ രോഗം മാറുന്ന കറാമത്തുകൊണ്ട് മാത്രമല്ല വേറെ പല രൂപത്തിലും മാറും, അതുണ്ടാവും. ചിലപ്പോ ശിർക്ക് ചെയ്യുന്ന ഒരാളോട് ചെന്നിട്ട് മറ്റു മതവിശ്വാസികളായ അവരുടെ മതാചാര്യന്മാരോട് ചെന്നിട്ട് വെള്ളം മന്ത്രിച്ച് കുടിച്ചാലും ചിലപ്പോ രോഗം മാറി എന്ന് വരും, അങ്ങനെയുണ്ടാവും. നമ്മൾ ആരും പേരെടുത്ത് പറയുന്നില്ല. മറ്റു മതവിശ്വാസികളുടെ വലിയ നേതാക്കള് മതാചാര്യന്മാര് അവരോട് ചെന്നിട്ട് ചിലപ്പോ വെള്ളം ഊതിത്തരാൻ വന്ന് അവർ ഊതിത്തന്ന് അത് കുടിച്ചാലും രോഗം മാറി എന്ന് വരും. രോഗം മാറുക എന്നത് ഒന്നിന്റെയും മാനദണ്ഡമല്ല, അത് കറാമത്തിന്റെയോ ഒരാൾ വലിയാണ് എന്നതിന്റെ അടയാളം അല്ല. രോഗം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നാൽ രോഗം തരുന്നത് അല്ല മാത്രമാണ്, രോഗം മാറ്റുന്നവനോ അല്ലാഹു മാത്രമാണ്. പല വഴിക്കും അല്ല രോഗം മാറ്റും, മരുന്നുകൊണ്ട് മാറ്റും, മന്ത്രം കൊണ്ട് മാറ്റും, പല തരം മരുന്നുകൊണ്ട് മാറ്റും, ആയുർവേദം ഹോമിയോപ്പതി അലോപ്പതി പല മരുന്നുകൊണ്ട് മാറും, മന്ത്രം പല മന്ത്രം കൊണ്ട് മാറും, നല്ല നിലക്ക് ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാലും മാറും, ചിലപ്പോ ശിർക്ക് കൊണ്ട് മന്ത്രിച്ചാലും മാറിന്ന് വരും. അല്ലാഹു വരെ കാരണാക്കിയെന്നുള്ളൂ രോഗം മാറ്റാൻ. രോഗം മാറ്റുന്നവൻ അല്ല മാത്രമാണ്. ഒരു വലിയനോ ഒരു നബിക്കോ ഒരു പൂജാരിക്കോ ഒരു ഡോക്ടർക്കോ ആർക്കോ രോഗം മാറ്റാൻ സ്വന്തമായ കഴിവില്ല, ഒരാൾക്കോ രോഗം തരാനും കഴിവില്ല. അല്ലാഹുമ്മല മാനിയ ലിമാ അതൈത വല മുഅ്തിയ ലിമാ മനഅത, പടച്ചോൻ മാത്രമാണ് തരുന്നവൻ, അല്ല മാത്രമാണ് തടയുന്നവൻ. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അല്ലാഹനെ കൊണ്ടല്ലാതെ ഒന്നും നടക്കൂല, ഇതാണ് നമ്മുടെ വിശ്വാസം. ആ വിശ്വാസമാണ് തൗഹീദിന്റെ അടിത്തറ. അപ്പൊ ഇതൊന്നും ഒരു അത്ഭുതമല്ല,
അതൊന്നും ഒരു മാനദണ്ഡവുമല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ നമ്മൾ ഒരാളോട് ഒരാവശ്യം പറയുന്നത് അത് ചിലപ്പോൾ നേരെ നമുക്ക് മനസ്സിലാകുന്ന വഴിയാകാം, ചിലപ്പോൾ മറഞ്ഞ വഴിയും ആവാം, നേരെ ബോധ്യപ്പെടുന്ന വഴിയിലാവാം, ചിലപ്പോൾ മറഞ്ഞ വഴിക്കും ആവാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, മദീനക്കാര് അമീറുൽ മുഅ്മിനീൻ, ഭൂമി കുലുങ്ങുകയാണ്, ഭൂമി കുലുങ്ങാണ്, അമീറുൽ മുഅ്മിനീൻ ഭൂമി കുലുങ്ങാണ്. ഭൂമി കുലുങ്ങുമ്പോ ഭൂമി കുലുക്കം നിർത്താന് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കൊണ്ട് കഴിയോ? അല്ല, നമ്മൾ പുറമെ ചിന്തിച്ചാല് ഇപ്പൊ ഭൂമി കുലുങ്ങ, ഭൂമി ഇങ്ങനെ കുലുങ്ങാണ്, നമ്മളോട് വന്ന് പറയാം, നമ്മളോട് വന്നിട്ട് എന്താ കാര്യം? ഇനി ഗവൺമെന്റിനോട് മുഖ്യമന്ത്രിക്ക് ഫാക്സ് അയച്ചിട്ട് കാര്യമുണ്ടോ? ഭൂമി കുലുക്കാണ് കുലുക്കണ്ടെങ്കിൽ ആർക്കത് തടുക്കാൻ കഴിയാ? ഇത് അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യമല്ലേ? പടച്ചോനെ ഭൂമി കുലുങ്ങണ നീ നിർത്ത റബ്ബേ. അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കാണ്, അത് തടയാണ് പടച്ചോനോടല്ലേ പറയേണ്ടത്? ഭൂമി മദീനത്തെ ഭൂമി ഇങ്ങനെ കുലുങ്ങുമ്പോ ആളുകൾ ഓടിക്കൂടി ഉമർ റളിയല്ലാഹുവിനോട് പറയാ, ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഭൂമി കുലുങ്ങാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ എന്താ ചെയ്തത്? തന്റെ റൂമിൽ കയറി നല്ല കുറെ ചാട്ടവാറുണ്ട്, അതിൽ വലിയ ചാട്ടവാറെടുത്തിന് പുറത്തു വന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചാട്ടെടുത്ത് വന്നാ എല്ലാരും മാറൂലേ, പരാതി പറയാൻ വന്ന ആളുകൾ ഇങ്ങനെ എല്ലാരും പുറകിലേക്ക് മാറി, അവരെ പിന്നിൽ ഒളിക്കാനൊക്കെ തുടങ്ങി, ഇങ്ങനെ പിന്നിലേക്ക് പിന്നിലേക്ക് പോവുക. കാരണം എന്തപ്പത്, ഭൂമി കുലുങ്ങാണ്. ആ സമയത്ത് പരാതി പറഞ്ഞപ്പോ ചാട്ടവാറെടുത്തിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ എന്താ ചെയ്തത്? ബിസ്മി ചൊല്ലിട്ട് ഒരൊറ്റ അങ്ങോട്ട് കൊടുത്തു ഭൂമിക്കൊരടി. ആദ്യം ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്ന് അടി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, യാ അർള് ഭൂമി, മര്യാദക്ക് നിന്റെ കുലുക്കം നിർത്തിക്കോ, നീ അള്ളാന്റെ പടപ്പാണ്, ഞാൻ അള്ളാന്റെ പടപ്പാണ്, ഈ ഭൂമിയിൽ ഞാന് അള്ളാന്റെ നിയമം നടപ്പാക്കാനുള്ള ആളാ, ഞാൻ മുത്തുനബിയുടെ ഖലീഫയാണ്, മര്യാദക്ക് കുലുക്കം നിർത്തിക്കോ. മൂന്ന് അടിയാണ് കൊടുത്തു, ഭൂമി കുലുക്കം നിന്നു. പിന്നെ മദീനത്ത് ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല. ഇബ്നു തൈമിയ പോലും ഈ സംഭവം രേഖപ്പെടുത്തി, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കിതാബിൽ പറയുന്നുണ്ട്, ഞാനിത് എഴുതുന്നത് വരെ പിന്നെ മദീനത്ത് ഭൂമി കുലുങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടി എന്ന് പറഞ്ഞാൽ നമ്മൾ ദ്വാരക്കണേനേക്കാൾ വലിയ കടുപ്പാണ്. നമ്മൾ മനസ്സിലാക്കണം ചില കാര്യങ്ങൾ, ചില കാര്യങ്ങളുടെ മർമ്മം നമ്മൾ ചിന്തിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിനോട് മാത്രം പറയേണ്ട ഒരു കാര്യം, അള്ളാന്റെ സൃഷ്ടിയായ വലിയായ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് സ്വഹാബിമാര് ചെന്ന് പറയാൻ എന്താ കാരണം? അവിടെ ചെന്ന് പറഞ്ഞാൽ അതിനൊരു പരിഹാരം ഉണ്ടാവുന്നു അവർക്കറിയാം. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട പറപ്പൂർ ഉസ്താദിന്റെ വാപ്പുണ്ട്, കുഞ്ഞി മുസ്ലിയാർ, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. കുഞ്ഞി മുസ്ലിയാര് ഞങ്ങളെ നാട്ടുകൂടെയൊക്കെ ഇതിനൊക്കെ നടന്നിരുന്നു. ഞങ്ങൾ വല്ലപ്പുഴ നെല്ലായ ചെറുപ്പശ്ശേരി ആ ഭാഗത്തുകൂടെയൊക്കെ ഇങ്ങനെ നടന്നിരുന്നു. സൈക്കിളിൽ ഓട്ടും, കുറെ സൈക്കിളിൽ ഓട്ടും, പിന്നെ ചിലപ്പോ സൈക്കിളിന് മൂപ്പരേറ്റും. എന്നിട്ട് പറയും, ഇജ്ജെന്നെ കുറെ ഏറ്റില്ല, ഇനി ഞാൻ എന്നെ കുറെ ഏറ്റാന്ന് പറയും. ആളുകളത് കാണുമ്പോ ചിലപ്പോ സുഖമില്ലാത്ത ആളാന്നൊക്കെ പറയും. കുഞ്ഞി മുസ്ലിയാര് അള്ളാന്റെ ആരിഫായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരാളെ, ഒരു കാര്യമായ ഒരാളെ, നാട്ടുപ്രമാണിയായ ഒരു അധികാരിയായ ഒരാളെ പോലീസര് പിടിച്ചോണ്ടുപോയി, ഒരു കേസിൽ കുടുക്കി. സത്യത്തിൽ അദ്ദേഹം അതിനർഹനല്ല, നിരപരാധിയാണ്. പല ആളുകളും ഇടപെട്ടു, പല നാട്ടുപ്രമാണിമാരും പല ആളുകളും പലരും ചെന്നു, അവരോട് പറഞ്ഞു, കോടതിയോട് പറഞ്ഞു, പോലീസുകാരോട് പറഞ്ഞു. പക്ഷെ ഒരിക്കലും വിടാൻ യാതൊരു സാധ്യതയില്ല, ജാമ്യം പോലും ഇല്ലാത്ത രൂപത്തിലുള്ള കേസാണ്, കുടുങ്ങി തടവറയിലാണ്. അപ്പോൾ ഒരു ദിവസം കുഞ്ഞി മൊയ്തേര് വന്നപ്പോൾ ഒരു അസറിന്റെ ശേഷമാണ്, ഈ അധികാരിയുടെ കുടുംബക്കാര് ആൾക്കാര് ചെന്നിട്ട്, അങ്ങനെ ഉണ്ടല്ലോ എല്ലാ, നമ്മളെ കുടുങ്ങുമ്പോ ഒരു കാര്യത്തിൽ കുടുങ്ങിയ പിന്നെ നമ്മൾ എല്ലായിടത്തും പായു, ആരെ കണ്ടാലും നന്ദി ചെന്ന് പറഞ്ഞു നോക്കാം. കുഞ്ഞി മൊയ്തേരോട് ചെന്ന് പറഞ്ഞു, കുഞ്ഞി മൊയ്തേര് എങ്ങനെ ഇങ്ങനെ ഞങ്ങളെ ആള് അധികാരി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്ന്. കുഞ്ഞി മൊയ്തേര് എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ ഒരു പ്ലാവിന്റെ ചോട്ടിലാണ് നിന്നിരുന്നത്. ആ പ്ലാവിന്റെ ചോട്ടിൽ നിന്ന് ഒരു പഴുത്ത ഇല അതിന്റെ എടുത്തു, എന്നിട്ട് അവിടുന്ന് ഒരു കൊള്ളിക്കഷ്ണം എടുത്തു, എന്നിട്ട് ഈ പ്ലാവിന്റെ ഇലയിൽ ഇങ്ങനെ എന്തൊക്കെയാ എഴുതി, എന്നിട്ട് പറഞ്ഞു, ഞാനും പൊട്ടു, അള്ളയും പൊട്ടു, ഓനും പൊട്ടു പറഞ്ഞു. ഇതന്നെ, ഞാനും പൊട്ടു, അള്ളയും പൊട്ടു, ഓനും പൊട്ടു എന്ന് പറഞ്ഞു. അള്ളാനോട് ദുആ ചെയ്യുന്നില്ല, പടച്ചോനെ
ഈ ആളുള്ള അധികാരി ജയിലിൽ കുടുങ്ങിക്കത്തിരിച്ച് രക്ഷപ്പെടുത്ത അള്ളാഹ്നോട് വരുന്നില്ല. എന്താ ഇത് എഴുതി എന്നിട്ട് പറഞ്ഞു ഞാനും മുട്ടു അള്ളയും മുട്ടു ഓനും മുട്ടു പറഞ്ഞു. അന്ന് രാത്രി ആവുന്നതിന് മുമ്പ് ഇയാള് ജയിലിൽ നിന്ന് ഇറങ്ങി. ജാമ്യം പോലും കിട്ടാതെ ഇറങ്ങൂല എന്ന് വിചാരിച്ചതായിരുന്നു. ഇതാണ് അള്ളാന്റെ ഔലിയാക്കൾ. ഇതിങ്ങനെ അനുഭവങ്ങളുള്ള ആളുകൾ ചെന്ന് പറയും, അതിന് കണ്ണു കടിച്ചിട്ട് എന്താ കാര്യം? ഓ ശിർക്ക്. അള്ളാഹിനോട് മാത്രം പറയേണ്ട കാര്യം, ഔലിയാക്കളോട് പറയാം അത് ശിർക്കാണ് തെറ്റാണ്. ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യം കൂട്ടരെ? അള്ളാഹു സുബ്ഹാനഹു വതാല കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഔലിയാക്കളോട് മഹാന്മാരോട് നമ്മുടെ വേദനകൾ ചെന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർ മഹാന്മാരാണ്, അവരുടെ വാക്കിന് ഫലം ഉണ്ടാവും, അവരെന്തെങ്കിലും പറഞ്ഞാൽ ഫലം ഉണ്ടാവും, അവർ ദ്വയർന്നാൽ ഫലം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ അവർ ദ്വയർക്കും അള്ളഹാനോട്, അല്ലെങ്കിൽ അള്ള കൊടുത്ത കറാമത്ത് കൊണ്ട് കഴിവുണ്ട് അവരെന്തെങ്കിലും ഒന്ന് പറയും, അവർ പറഞ്ഞാൽ അതിന്റെ കുറിക്കൊള്ളും ഫലത്തിലാവും. ചിലപ്പോ അവരെന്തെങ്കിലും മരുന്ന് തരും അപ്പോൾ അത് ഫലത്തിലാവും. ഇതൊന്നും ഇത് ശിർക്കല്ല. ഇത് അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവാണ്, അള്ളാഹു അവർക്ക് കൊടുത്ത പദവിയാണ്. അത് ജീവിച്ചിരിക്കുന്നവരുണ്ടാകും, മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കഴിവ് കൂടുതലാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളോടൊക്കെ പറയാ, മരിച്ചുപോയ ആളോട് പറയാൻ പറ്റൂല, അതും ശരിയല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറയുമ്പോൾ ചിലപ്പോ ഏന്ന് വെക്കും, എന്തെങ്കിലും പറഞ്ഞാൽ എന്താ കഴിച്ച് കേളി കുറച്ച് കുറവാ, ഒന്നുകൂടി ഉറക്കനെ പറയാം, ഒന്നുകൂടി ഏന്ന് വെക്കും. ഇതാണ് നമ്മളെ കേൾവി. എന്നാൽ മരിച്ചുപോയ ആളുകളോട് പറയാൻ ഓല് ഏന്ന് ചോദിക്കൂല. കാരണം എന്താ? ഓല കേൾവിക്ക് ഒരു ഒരു കുറവില്ല. കാരണം അവര് ചെവി കൊണ്ടല്ല അവർ കേൾക്കുന്നത്, അവരുടെ കാഴ്ചക്ക് എന്തില്ല, അവരുടെ കാഴ്ചക്ക് ഒരു കുറവില്ല. മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ മഹാന്മാരുടെ ഒക്കെ ഈമാൻ എന്താണെന്നറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അവര് കണ്ടു എന്നതിനേക്കാൾ അവർക്ക് വിശ്വാസമാണ്. നമുക്കൊക്കെ എന്താ, നമ്മളൊക്കെ രീതി എന്താ? അങ്ങനെ ഉണ്ടോ എന്നാ ഞാനൊന്ന് കാണട്ടെ, അങ്ങനെ ഉണ്ടോ എന്നാ ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ അംഗീകരിക്കാം, ഞാൻ കണ്ട അംഗീകരിക്കാം. ഇതല്ലേ നമ്മടൊക്കെ? നമ്മളങ്ങനെ ഞാനൊന്ന് കാണട്ടെ എന്നാൽ, ഏയ് ഓ വന്ന് പറഞ്ഞ അതൊന്നും ശരിയല്ല, ഞാനൊന്ന് പോയോക്കട്ടെ, ഞാനൊന്ന് കാണട്ടെ. നമുക്ക് നമ്മുടെ കാഴ്ചയാണ് വിശ്വാസം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനും അവരുടെ സ്വന്തം കാഴ്ചയേക്കാൾ അവർക്ക് വിശ്വാസം മുത്തനബിയുടെ കാഴ്ചയാണ്. മുത്തനബി കണ്ടോ മുത്തനബി അങ്ങനെ പറഞ്ഞു എന്നാൽ ഞങ്ങൾ കണ്ടതിനേക്കാൾ വലിയ വിശ്വാസമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ കൊടുത്ത പദവികൾ അങ്ങനെയാണ്. മുത്തനബിയുടെ ദുനിയാവിലെ തന്നെ കാഴ്ച നമ്മുടെ കാഴ്ച പോലെയല്ല. മുത്തനബിയുടെ കേൾവി നമ്മുടെ കേൾവി പോലെയല്ല ദുനിയാവിൽ തന്നെ. ഇത് മഹാന്മാർക്കും കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രയോ മൈലുകൾക്കപ്പുറത്ത് നഹാവന്തിലുള്ള അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ട സാരിയത്തുൽ ജബൽ, ഇപ്പോഴും മൂപ്പർ അറിയപ്പെടുക അങ്ങനെയാണ്. സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഈജിപ്തിലാണ്. ഈജിപ്തില് കൈറോവില് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലഘട്ടത്തിൽ പണികഴിപ്പിച്ച ഒരു കോട്ട അവിടെയുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല പണികഴിപ്പിച്ച കോട്ടകളിൽ വലിയ കോട്ട ഈജിപ്തിലുണ്ട്. ആ കോട്ടയുടെ ഉള്ളില് രണ്ടു മൂന്ന് പള്ളികളുണ്ട്. ആ ഒരു പള്ളി നമുക്ക് ആ ഖബർ നേരെ പോയി സിയാറത്ത് ചെയ്യാൻ ഇപ്പൊ പ്രയാസമാണ്, പക്ഷെ ആ പള്ളി കാണാം. കാരണം അത് മിലിട്ടറിയുടെ നിയന്ത്രണത്തിലാണ്. അവിടെ ആ കോട്ടയുടെ ഉള്ളില് ഒരു പള്ളി, ആ പള്ളിയിലാണ് ബഹുമാനപ്പെട്ട സാരിയത്തുൽ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത്. സാരിയ എന്ന പേരാണ്, പക്ഷെ അവരെങ്ങനെ അറിയപ്പെടാം സാരിയത്തുൽ ജബൽ എന്നാ? അൽ ജബൽ എന്ന് പറഞ്ഞ മല, പർവ്വതം. എന്റെ സാരിയത്തുൽ ജബൽ എന്ന് അറിയപ്പെടാൻ കാരണം മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലെ മിമ്പർ എന്ന് വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ എന്ന്. അത് സാരിയാറുള്ളതിന് അവിടുന്ന് കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് പറഞ്ഞത് അവിടെ കേട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നടക്കുന്നത് ഇവിടുന്ന് കണ്ടു. നമ്മൾ ചിന്തിക്കണം, എത്രയോ മൈലുകൾ, ആയിരക്കണക്കിന് മൈലപ്പുറത്ത് നടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇവിടുന്ന് ഇങ്ങനെ കാണാണ്. ഉമർ റളിയല്ലാഹു അൻഹു
സാരിയ റളിയല്ലാഹു ഇവിടുന്ന് അത് കേൾക്കുവാണ്. അപ്പൊ അവരുടെ കേൾവിക്കും അവരുടെ കാഴ്ചക്കും ദുനിയാവിൽ തന്നെ പടച്ച റബ്ബ് കഴിവ് കൊടുത്താൽ അതിന് പരിധി ഉണ്ടായിട്ടില്ല. മരണപ്പെട്ടാൽ പിന്നെ ഈ പരിധികളൊന്നും തീരില്ല. നമ്മൾ ഇവിടുന്ന് മുത്തനബിയെ വിളിച്ചാൽ മുത്തനബി കേൾക്കും. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന വിശ്വാസം പൂർണ്ണമല്ല. മുത്തനബി എവിടെ കിടക്കണത്? മദീന മുനവ്വറയില്. അവിടെ പോയിട്ട് പറയണ്ട, നമ്മൾ ഇവിടുന്ന് അസ്സലാമു അലൈക യാ റസൂലുള്ള എന്ന് പറഞ്ഞ മുത്തനബി അത് കേൾക്കും. ഞാനിപ്പോ മൈക്ക് ഓഫ് ആക്കിയിട്ട് ഇവിടുന്ന് സലാം പറഞ്ഞു, ബാക്കിലുള്ള ആൾക്കാർ ചിലപ്പോ കേൾക്കൂല, പക്ഷെ മുത്തനബി കേൾക്കും. മുത്തനബി നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കേൾക്കും. മുത്തനബി സലാം മടക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഓൻ ആരല്ല? മുഅ്മിനല്ല, മുത്തനബിയിൽ വിശ്വാസമില്ലാത്തവനാണ്. ഇതൊക്കെ ദീനിന്റെ ചില അടിത്തറകളെ. പിന്നെ വെറുതെ യുക്തിവാദം പറയാം, മരിച്ചവർ കേൾക്കൂല. ഇനി മുത്തനബി വേണ്ട, ഔലിയാക്കൾ വേണ്ട. നമ്മളിവിടെ ഈ ഖബർസ്ഥാനില് ഈ ഖബറാളിയുടെ സലാം പറയുമ്പോ നമ്മളെന്താ സലാം പറയാം? അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ. ഇത് മുത്തനബിയാണ് ഇങ്ങനെയാണ് സലാം പറയേണ്ടെന്ന് പഠിപ്പിച്ചത്. നേരെ സലാം പറയാ, നേരെ സലാം പറയാം. നിങ്ങൾക്ക് ഖബറാളികളെ, നിങ്ങൾക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാവട്ടെ. നല്ല ഖബറാളികൾ ആ സലാം മടക്കും ചെയ്യുന്നതാണ്. നമ്മുടെ അമ്മ വാപ്പ അവരൊക്കെ നമുക്ക് സലാം മടക്കും ചെയ്യുന്നതാണ്. അവരിത് കേൾക്കും, അവർ സലാം മടക്കും. ഇത് ദീനിന്റെ അഖീദയാണ്, ഇത് വിശ്വാസമാണ്. സാധാരണക്കാരായ ആളുകൾ പോലും മരിച്ച ഖബറിൽ കിടക്കുമ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയ നിങ്ങളുടെ അമ്മാനെയും വാപ്പാനെയും ഇടങ്ങറാക്കരുത്. കാരണം നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അവര് അറിയും കാണും, നിങ്ങൾ ചെയ്യുന്ന തിന്മകളും അവരറിയും കാണും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മോശമായി നടക്കുമ്പോ നിങ്ങളുടെ അമ്മയും വാപ്പയും ഖബറിൽ ഇടങ്ങറാവും. നിങ്ങളിങ്ങനെ തമ്മാടിത്തരം ചെയ്ത് ഇങ്ങനെ നടക്ക ദുനിയാവില്, അത് നിങ്ങളെ അമ്മയും വാപ്പയും ഖബർ കിടക്കുന്ന അമ്മാക്കും വാപ്പാക്കും വലിയ ഇടങ്ങറാവും. അമ്മാനെയും വാപ്പാനെങ്കിലും നിങ്ങൾ ഇടങ്ങറാക്കരുതേ എന്ന് ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ച് ഖബറിൽ കിടക്കുന്ന ആളുകൾ അവരുടെ അറിവ് അത്ഭുതമാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതാ. ഇനി അതിനപ്പുറം ശുഹദാക്കളാണെങ്കിലോ? ഖുർആൻ നേരിട്ട് പറഞ്ഞതാ, അല്ലാന്റെ മാർഗത്തിൽ ശുഹദാക്കളായ ആളുകളെ കുറിച്ച് നിങ്ങളെ അവരൊക്കെ മരിച്ചുപോയി എന്ന് പറയണ്ടെന്നല്ല, വിചാരിക്കുമോലും വേണ്ട, മനസ്സുകൊണ്ട് അങ്ങനെ കരുതുക പോലും വേണ്ട. ഓരൊക്കെ മരിച്ചുപോയില്ലേ, അങ്ങനെ കരുതരുത്, വിചാരിക്കരുത്. അവരല്ലാന്റെ അടുക്കൽ പ്രത്യേകമായ ഹയാത്തുള്ളവരാണ്. സാധാരണ മരിച്ചു പോയവരെ പോലെ അല്ല ശുഹദാക്കൾ. അവര് പടച്ച റബ്ബ് പ്രത്യേകം റിസ്ക് കൊടുക്കുന്ന പ്രത്യേക ഹയാത്തുള്ളവരാണ്. ഇത് ആത്മീയമായ ലോകമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാരുമായിട്ടുള്ള ബന്ധം അതൊക്കെ ദീനിൽ അടിത്തറുള്ളത്. ഇതൊന്നും വിവരമില്ലാതെ നമ്മുടെ മുൻഗാമികൾ ചെയ്തതല്ല. ഈ മഹാന്മാരെ അവരുമായി ബന്ധപ്പെട്ടതും അവരെ അനുസ്മരിച്ചതും ഇതൊക്കെ വലിയ അടിത്തറയോടുകൂടെയാണ്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഒരാളിഞ്ഞ് ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ തന്നെ, ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ തന്നെ അത് തന്നെ തെറ്റല്ല. കാരണം പടച്ച റബ്ബ് ബദരീങ്ങൾക്ക് കൊടുത്ത പദവിയും സ്ഥാനവും കഴിവും അവരെ അവരുമായി നമ്മൾ ഒരു സ്നേഹബന്ധവും ഒരു ആത്മീയ ബന്ധവും പുലർത്തുമ്പോൾ പടച്ച റബ്ബ് അവരിലൂടെ നമ്മെ സഹായിക്കും. ഇത് അള്ളാനെ വിട്ടിട്ട് ബദരീങ്ങളെ വിളിക്കലല്ല, അള്ളാനെ വിട്ട് ബദരീങ്ങളെ പിടികൂടലും അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മൾ ഒരാളോട് നമ്മൾ പറയാണ്, ഒരാളോട് പറയാണ്, പിന്നെ എനിക്ക് പിന്നെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം അത് നടന്നു കിട്ടാനുണ്ട്. അതായത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ പിന്നെ ഒരു രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് എത്തണം, അതിന് പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടണം,
അപ്പൊ സാധാരണ പാസ്പോർട്ട് ഓഫീസർ വിചാരിച്ചാലും നടക്കൂല, അത് ഇന്നലേക്ക് ഇന്ന് കിട്ടണം. അപ്പൊ അതുകൊണ്ട് അത് മുഖ്യമന്ത്രി അത് ഒപ്പിട്ടാൽ അത് കിട്ടും ആ രൂപത്തിൽ. അങ്ങനെ ഒരു വലിയൊരാള് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ വലിയ ഒരാള് അയാള് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനത്തെ ഒരു കേസാ സങ്കല്പിക്ക നടന്നു കിട്ടേണ്ട ഒരു കാര്യം. ഒഴിവായി പോകേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും. സുപ്രീം കോടതി ഒരാൾക്ക് പിന്നെ വധശിക്ഷ വിധിച്ചു, സുപ്രീം കോടതിയാണ് ഒരാളെ കൊല്ലാൻ വിധിച്ചത്, ഇനി വേറൊരു കോടതിക്ക് പോകാനുമില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ ആകെ ഒരു ഗ്യാപ്പേ ഉള്ളൂ. എന്താ ഗ്യാപ്പ്? പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഇന്ത്യൻ പ്രസിഡന്റിനൊരു അധികാരം കൂടെ ഉണ്ട്. സുപ്രീം കോടതി വധശിക്ഷ വിധിച്ച ആളാണെങ്കിൽ പോലും ഇന്ത്യൻ പ്രസിഡന്റിനൊരു അധികാരമുണ്ട് അയാളെ വെറുതെ വിടാനുള്ള അധികാരം. അപ്പൊ നമ്മൾ ഒരാളോട് ചെന്നിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഇപ്പൊ ഈ കാര്യം ശരിയായി തരാണ്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടാണ്. അപ്പൊ അയാളോട് ഒന്ന് പറയാം, ചങ്ങായി ഒന്ന് ഇതൊന്ന് ശരിയാക്കിക്കൊണ്ട, ഈ ആൾക്ക് ശരിയാക്കി തരാൻ അധികാരമല്ല, ശരിയാക്കി തരാൻ അധികാരം ആർക്കാണ്? പ്രധാനമന്ത്രിക്കാണ്. അല്ലെങ്കിൽ അയാളോട് പറഞ്ഞു, പിന്നെ എന്റെ മകൻ കുടുങ്ങിക്കാണ്, വധശിക്ഷ വിധിച്ചിരിക്കുന്നത് സുപ്രീം കോടതി, അതുകൊണ്ട് ഇജ്ജ് ഒന്ന് ഇടപെട്ട് ഇജ്ജ് വിചാരിച്ചത് നടക്കുമെന്ന് പറഞ്ഞിട്ട് അയാളെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ പോയി ഉറക്കുവച്ച് അടങ്ങറായി ഇവരോട് പോയി പറയാം. കാരണം എന്താ, ഇയാൾക്ക് ആരോട് ബന്ധമുണ്ട്? പ്രസിഡന്റിനോട്. ഇപ്പൊ ഇയാളോട് പറയണേ, നമ്മൾ പ്രസിഡന്റിനോടല്ല പറയണേ, നമ്മൾ ഇയാളോട് പറയണേ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട, എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട, എന്റെ കാര്യം ഒന്ന് നിറവേറ്റിക്കൊണ്ട ഇയാളോട് എന്ന് പറയാം. കാരണം എന്താ, ഇയാൾ വിചാരിച്ചാൽ അത് നടക്കുമെന്നറിയാം. ഇതേ രീതി തന്നെയാണ് മഹാന്മാരുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അതൊരു തവസ്സുലാണ് പടച്ച റബ്ബിലേക്ക്. കാരണം നമ്മൾ നേർക്ക് നേരെ പറയുന്നതിനേക്കാൾ ഈ മഹാന്മാര് പറയുമ്പോൾ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനതാല സ്വീകരിക്കും, പടച്ച റബ്ബ് തട്ടിക്കളയൂല. ഇത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുത്ത ചില അധികാരങ്ങളാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല അർശന്റെ ചോട്ടിൽ ധാരാളം ആളുകളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കും. പടച്ച റബ്ബ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറയും, അബൂബക്കറെ, ഖിഫ് അലാ ബാബിൽ ജന്ന, നിങ്ങൾ സുഖലോക സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് നിന്നോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് കയറ്റിക്കോ. സിദ്ദീഖ് റളിയല്ലാഹു അവിടെ പോയി നിൽക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടമുള്ള ആളുകളെ സ്വർഗത്തിലേക്ക് കയറ്റാനാണ് അള്ളാഹ് അധികാരം കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയും, ഉമറേ, നിങ്ങൾ മീസാനിന്റെ അവിടെ പോയി നിന്നോ. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളുടെ മീസാൻ നിങ്ങൾ തൂക്കിക്കോ, കനം തൂക്കിക്കോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകള് അവര് ചിലപ്പോ ഹൈറാത്തും ഹസാത്തും കുറവായിട്ട് അവരുടെ മീസാൻ കനം, നിങ്ങൾ ഒന്നണ്ട് വിരലൊച്ച് കൊടുത്താൽ മതി, ഒന്നണ്ട് താത്തിയ മതി, അവർ രക്ഷപ്പെട്ടോളും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉസ്മാനെ, ഖിഫ് അല സിറാത്ത്, നിങ്ങൾ സിറാത്ത് എന്ന പാലത്തിന്റെ അവിടെ പോയി നിന്നോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തി പാലം കടത്തി സ്വർഗത്തിലേക്ക് കടത്തിക്കോ, പാലം വിട്ട് കടത്തിക്കോ. അലി ആര് തങ്ങളോട് പറയും, അലി, നിങ്ങൾ മുത്തുനബിയുടെ കൂടെ ഹൗലുൽ കൗസറിന്റെ അവിടെ നിന്നോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് മുത്തുനബിയെ കൊണ്ട് ഹൗലുൽ കൗസർ കുടിപ്പിച്ചോ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനതാല ഇങ്ങനെ ചെയ്യണത്? എന്തിനാ? പടച്ചോന്റെ അധികാരമാണ് സ്വർഗം, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആളുകൾ അള്ളാഹുന്റെ സ്വർഗത്തിൽ കടത്തി, അവർ എന്റെ അധികാരമാണ്. പിന്നെ അവിടെ ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുന്ന് നിർത്തിയിട്ട് സിദ്ദീഖ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കയറ്റിക്കോ. സിറാത്ത് വിട്ട് കടത്താനും മീസാനിൽ, ഇത് ഒരു അള്ളാഹ്ക്ക് അറിയില്ല, ഇവം ഒന്ന് ചെയ്ത് നല്ലതും കൂടുതൽ ചെയ്തിട്ടില്ല, ചെയ്തു തിന്മയാണ്, അതുകൊണ്ടാണ് തിന്മയുടെ ഭാഗത്ത് കനം തൂങ്ങിയത്. അപ്പൊ ഉമറല്ലാന്ന് പറയാം, ഉമറെ, ഉമ്മന്ന് താത്തികള, എന്നിട്ട് രക്ഷപ്പെടുത്തിക്കോ. പടച്ച റബ്ബ് മഹാന്മാർക്ക് കൊടുക്കുന്ന അവസരങ്ങളാണ്. എല്ലാ ശുഹദാക്കൾക്കും അവരെ ഇഷ്ടപ്പെടുന്ന ചുരുങ്ങിയത് 70 ആൾക്കെങ്കിലും ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഹീദായി പോയ ബദറിലും ഉഹദിലും മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി, ഷഹീദ് എന്ന പദവി ആർക്കൊക്കെ അന്ന് കൊടുത്തുവോ അവർക്കൊക്കെ ചുരുങ്ങിയത് 70 ആൾക്കെങ്കിലും ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം. ആ 70 ആളുകൾ ആരാ? നരകം നിർബന്ധമായ ആളുകളാണ്. നരകം നിർബന്ധമായ ആളുകളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള അധികാരം അള്ളാഹു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ മഹാന്മാരെ സ്നേഹിച്ചാൽ, അവരെ ഇഷ്ടപ്പെട്ടാൽ, അല്ലേ, നിങ്ങൾ ചിന്തിക്കും, മുത്തു നബിയോട്
ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട റബിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അങ്ങയോടുകൂടെ സ്വർഗം വേണം. എപ്പോഴാ പറഞ്ഞത്? അത് ചില ചില സന്ദർഭങ്ങളാണ്. രാത്രി തഹജ്ജുദിന് വേണ്ടി മുത്തനബി എഴുന്നേറ്റപ്പുണ്ട്, റബിയത്ത് റളിയല്ലാഹു അൻഹു വെള്ളപാത്രവുമായിട്ട് ഇങ്ങനെ നിൽക്കണം മുത്തനബിക്ക് ഒതുണ്ടാക്കാൻ, ഉറങ്ങാതെ ഇങ്ങനെ കാത്ത്. എപ്പോഴാ റസൂലുള്ള എഴുന്നേൽക്കാൻ അറിയൂല. മുത്തനബി എഴുന്നേറ്റ് വന്നപ്പോ ഇതാ കണ്ടത്. അപ്പൊ കണ്ടൊരു മനസ്സിലൊരു കുളിർ പടച്ചോനെ, എന്റെ റബിയത്ത് എന്നോടുള്ള മഹബത്ത് കൊണ്ടാണല്ലോ ഉറക്കൊഴിച്ച് ഈ വെള്ളപാത്രം പിടിച്ച് ഇങ്ങനെ കാത്തുന്നത്. അല്ലാണ്ട് റസൂല് ചോദിച്ചു, റബിയ സല്ല റബിയ, നീ ചോദിച്ചോ തുഴത്ത സല്ലി, നീ എന്നോട് ചോദിച്ചോ തുഴത്ത, നിനക്കത് കിട്ടും. നീ എന്താ ചോദിച്ചു, നിനക്ക് എന്താ ആവശ്യം റബിയ? പ്രധാനപ്പെട്ട അഭിപ്രായം പറയുന്നത് റബിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ നാളെ പറഞ്ഞാ മതിയോ എന്നാ. അപ്പൊ തന്നെ പറഞ്ഞില്ല, ഒന്ന് ആലോചിക്കട്ടെ. കാരണം എന്താ, ചോദിച്ചാൽ അപ്പൊ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ എന്താ ചോദിക്കേണ്ടത്? ചോദിക്കുന്നത് ഏറ്റവും വലിയതാവണം. അപ്പൊ പിന്നെ ഇങ്ങനെ അന്ന് ആലോചിക്കട്ടെ നബിയെ, ഞാൻ നാളെ പറയാ നബിയെ. ശരി, പിറ്റേ ദിവസം പറഞ്ഞു, ആലോചിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? മുറാഫഖതക ഫിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് സ്വർഗം കിട്ടണം എന്നല്ല, പിന്നെയോ സ്വർഗത്തില് നബി അങ്ങയോടുകൂടെ സ്വർഗം കിട്ടണം. നബി അങ്ങ് സ്വർഗത്തിൽ എവിടെയാണോ അവിടെ എനിക്കും കിട്ടണം. ഏ റബിയ, ഞാനിപ്പത് ഇതൊക്കെ അള്ള സ്വർഗം അള്ളാന്റെ അധികാരത്തിൽ പെട്ടതല്ലേ, അത് അള്ളാനോട് ചോദിക്കേണ്ടതല്ലേ. എന്നോട് ചോദിക്കാൻ പറ്റിയത് ചോദിക്കെന്ന് പറഞ്ഞില്ല. മുത്തനെ പറഞ്ഞു, ആയിക്കോട്ടെ ശരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഏറ്റെടുത്തു എന്നാണ്. ശരി, അത് ഏറ്റെടുത്തു. പിന്നെ പറഞ്ഞു, ഇന്നൊരു കാര്യം സഹായിക്കണം, എനിക്കൊരു സഹായം ചെയ്യണം. എന്ത്? സുജൂദ്, ധാരാളം നീ സുജൂദ് ചെയ്തിട്ട് നീ എന്നൊന്ന് സഹായിക്കണം അതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ, സത്യത്തിൽ അതിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം മഹാന്മാർ പറയുന്നത് സുജൂദ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് റബിയത്ത് റളിയല്ലാഹു അൻഹു സ്വർഗം കിട്ടാനോ സ്വർഗത്തിലെ മുത്തനബിയുടെ കൂടെ മുറാഫഖത്ത് കിട്ടാനോ അല്ല. പിന്നെയോ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നാളെ മഹ്ശറ വൻസഭയില് ഈ റബിയത്തിനെ മുത്തനബിക്ക് തിരിച്ചറിയണം. കോടിക്കണക്കിന് ആളുകളെ സ്വഹാബത്ത് ചോദിച്ചു, നബി അങ്ങയുടെ ഷഫാഅത്ത് ഉണ്ടല്ലോ, അങ്ങയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കിട്ടുമല്ലോ, അങ്ങയുടെ ഉമ്മത്തിന് അങ്ങ് എങ്ങനെ തിരിച്ചറിയാം? മുത്തനബി പറഞ്ഞു, ഞാൻ തിരിച്ചറിയുന്ന രണ്ടു മൂന്ന് അടയാളങ്ങളുണ്ട്. ഒന്ന്, എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയാം. ഒന്ന്, ഉറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂ, വുളൂവിന്റെ വെള്ളം തട്ടിയ അടയാളം കണ്ടിട്ട് ഞാൻ തിരിച്ചറിയും, അത് പ്രകാശിക്കും. സുജൂദിന്റെ അടയാളം കൊണ്ട് ഞാൻ തിരിച്ചറിയും. സുജൂദിന്റെ അടയാളം കൊണ്ട് മഹ്ശറയിലും നരകത്തിൽ പോലും, നരകത്തിൽ കിടക്കുന്ന ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ ശിക്ഷ കഴിഞ്ഞാല് ഷഫാഅത്ത് ചെയ്ത് മുത്തനബി രക്ഷപ്പെടുത്തുമ്പോൾ സുജൂദിന്റെ അടയാളം നോക്കിയിട്ടാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് അവരെ തിരിച്ചറിയാന്നാണ്. അപ്പൊ സുജൂദിന്റെ അടയാളം, അത് കൂടുതൽ അടയാളം കാണുമ്പോൾ മനസ്സിലാകും ഇത് ഞാനെ രക്ഷപ്പെടുത്തേണ്ട ആളാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബീഅത്തിനെ പെട്ടെന്ന് കിട്ടാനും തിരിച്ചറിയാനും വേണ്ടി മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുജൂദ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് സുജൂദ് ചെയ്യണമെങ്കിൽ ഉളു വേണം, ഒന്നുമില്ലാതെ സുജൂദ് ഇല്ലല്ലോ അല്ലേ. അപ്പൊ ഒളു ഉണ്ടാക്കാ, സുജൂദ് ചെയ്യാ, അപ്പൊ നിന്നെ ഈ കാര്യത്തിന് എനിക്ക് എളുപ്പമാവും, എന്നെ സഹായിക്കണം എന്നാ പറഞ്ഞത് മുത്തനബി. അന്നി, എന്നെ സഹായിക്കണം, ഞാനത് ഏറ്റവും അബിയാ, പക്ഷെ ആ കാര്യത്തിന് എനിക്കൊരു എളുപ്പാവാൻ വേണ്ടി നീ ഒരു സഹായം ചെയ്തു തരണം. നമ്മളങ്ങനെ പറയല്ലോ അല്ലേ, നമ്മള് ശരി ഞാനത് ചെയ്തോളാം, ഞാനത് ചെയ്തോളാം, ഇതൊരു പണിയേ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കണം അല്ലേ, അങ്ങനെ പറയാലോ. ശരി, ഞാൻ ഓഫീസിൽ അവിടെ, ഞാൻ കളക്ടറേറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പാർലമെന്റിൽ അവിടെ ഉണ്ടാവും, പക്ഷെ ഇന്ന വാതിലക്കൽ നിന്നാ മതി, അല്ലെങ്കിൽ അപ്പൊ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഇന്ന കടലാസ് പോയിട്ട് വന്നാ മതി എന്നൊക്കെ നമ്മൾ ചില സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. ആ ഒരു സൂത്രം അതിന്റെ ഭാഗമാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി ഏറ്റെടുത്തു, ശരി സ്വർഗം തരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലെ ഒരാൾ വന്നപ്പോൾ ഇതേപോലെ മുത്തനബി പറഞ്ഞു, എന്താ വേണ്ടു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയെ, എനിക്ക് കുറെ ഒട്ടകങ്ങൾ വേണം, കുറെ ആടുകൾ വേണം, എന്നാൽ പിന്നെ എനിക്ക് സുഖമായി ജീവിക്കാമല്ലോ, പിന്നെ ധൈര്യം ആയാലോ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് ഇപ്പൊ എന്താ വേണ്ടു വെച്ചാൽ നമ്മളങ്ങനെ അല്ല പറയാ, കുട്ടി എന്താ എനിക്ക് വേണ്ടു വെച്ചാ? അപ്പൊ പറയും, ഉസ്താദെ എനിക്കൊരു മൊബൈൽ ഫോൺ മതി, അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ മതി, അല്ലെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ കാറ് മതി എന്നൊക്കെ പറയും. ഇതൊക്കെ ഇപ്പൊ നമ്മളും പറയാം. ഇപ്പൊ ഇയാളൊരു ഒരു അറബിയാണ്, അയാൾ വന്നപ്പോ നബി മുത്തനബി ചോദിച്ചു, എന്താ എനിക്ക് വേണ്ടെന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു, നബീനക്ക് കുറെ ഒട്ടകങ്ങൾ കിട്ടിയ തർക്കടില്ല, കുറെ ആടുകൾ ഉണ്ടായാല് എന്നങ്ങനെ കറന്നിട്ടൊക്കെ വിറ്റ് നല്ല സുഖമായി, ഇങ്ങനെ പറ്റങ്ങനെ പെറ്റുപോരൊക്കെ വിറ്റ് ഞാനൊക്കെ സുഖമായി, പിന്നെ മുട്ടില്ല, ബുദ്ധിമുട്ട് ടെൻഷനിലല്ലോ, പിന്നെ വരുമാനത്തിന് വഴിയായല്ലോ. നബി എനിക്ക് കുറച്ച് ഒട്ടകങ്ങളും വേണം, കുറച്ച് ആടുകളും വേണമെന്ന് പറഞ്ഞു. എന്നാ ആയിക്കോട്ടെ, മുത്തുനബി അതിനു വേണ്ടി ദുആയിരുന്നു, അയാൾക്ക് കുറെ ഒട്ടകവും ആടൊക്കെ കിട്ടി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ബനൂ ഇസ്രായേലികൾ ഒരു തള്ള, ആ ഒരു തള്ള ചോദിച്ച മാതിരി നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആ ഒരു തള്ളടെ അന്തം കൂടി നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ എന്ന്. അങ്ങനെ റസൂലുള്ള വഷളാക്കി പറഞ്ഞൊന്നുമില്ല, പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥം അങ്ങനെയാണ്. ബനൂ ഇസ്രായേലികളിൽ മൂസാ നബിയുടെ കാലഘട്ടത്തില് മൂസാ നബിയോട് ഒരു തള്ള ഒരു കാര്യം ചോദിച്ചു, അതേപോലെയെങ്കിലും നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു മുത്തുനബി. അപ്പൊ സഹാബത്ത് ചോദിച്ചു, മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ആ തള്ള, എന്താണ് ആ തള്ള ചോദിച്ചത്? അപ്പോൾ പറഞ്ഞു, തള്ള ചോദിച്ചത് എന്താണെന്നറിയോ, ബനൂ ഇസ്രായേലികൾ സീനായ് മരുഭൂമിയിലൂടെ അങ്ങനെ നട്ടം തിരിയ, അവർ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, പരിശുദ്ധമായ അർദുൽ മുഖദ്ദസത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയുന്നില്ല, കേറുന്നില്ല. അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്തു, മൂസാ നബിയും ഒരു ബേജാറായി, എന്താപ്പ നമുക്കണ്ട് പോകാൻ കഴിയാത്തത്. അപ്പൊ ആരോ പറഞ്ഞു, മൂസാ നബിയെ നമ്മളൊരു വസീയത്ത് നടപ്പാക്കാനുണ്ട്, ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമുക്ക് വഴിതെറ്റുന്നത്, അതുകൊണ്ടായിരിക്കും കയറാൻ കഴിയാത്ത. എന്താ വസീയത്ത്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ, പെട്ടിയിലായി അടക്കം ചെയ്യപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ, അത് കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും, അവരൊക്കെ കിടക്കുന്ന പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ അവിടെ കൊണ്ടുപോയി ഖബറടക്കണം എന്ന് യൂസുഫ് നബിയുടെ ആഗ്രഹവും യൂസുഫ് നബിയുടെ വസീയത്തുമാണ്. അത് നടപ്പാക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ നമ്മള് ആ വസീയത്ത് നടപ്പാക്കുക. അപ്പൊ മൂസാ നബി അംഗീകരിച്ചു, എന്നാ ശരി. അപ്പൊ ഇനിയിപ്പോ യൂസുഫ് നബിയുടെ ഖബർ എവിടെയെന്ന് ആർക്കറിയാം? യൂസുഫ് നബിയുടെ ജനാസ എവിടെയാണെന്ന് ആർക്കാണ് അറിയാം? മൂസാ നബി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഒരു തള്ളുണ്ട്, കുറെ പ്രായമുള്ള തള്ള, ആ തള്ളക്കറിയാം, ആ തള്ളക്കറിയാം. അതായത് ആ ആ സമയം ആയപ്പോഴേക്ക്, അതായത് ഈ പിന്നെ ഒരു നദിയുടെ ഉള്ളിലായിരുന്നു, ഒരു നദിയുടെ ഉള്ളിലായിരുന്നു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഉള്ള പേടകം എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. സാധാരണ സിയാറത്ത് നടക്കുന്ന ഒരു സന്ദർഭ സ്ഥല സാരൂപത്തിലുള്ള ഖബറല്ല, അറിയപ്പെട്ട ഖബറല്ല. അപ്പൊ അതിന്റെ കറക്റ്റ് സ്ഥാനം ഈ തള്ളക്ക അറിയാന്ന് പറഞ്ഞു. എന്നാ പിന്നെ ആ തള്ളനെ അന്വേഷിക്ക, തള്ളനെ അന്വേഷിച്ചു, തള്ളനെ കൊണ്ടുവന്നു. തള്ളനോട് മൂസാ നബി ചോദിച്ചു, ഇങ്ങനെ നിങ്ങക്ക് നിങ്ങക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അറിയിച്ചു തരുമോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അറിയിച്ചു തരാം, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് എന്ന് പറഞ്ഞു മൂസാ നബിനോട്. ഞാൻ അറിയിച്ചു തരാം, പക്ഷെ നിങ്ങൾ പകരം തരാം, ഞാനൊരു കാര്യം നിങ്ങക്ക് ഒരു സഹായം ചെയ്തു തരുമ്പോ എനിക്ക് തിരിച്ചും കിട്ടണമല്ലോ, എനിക്കൊരാവശ്യം, അത് നിങ്ങൾ ഏറ്റെടുത്താൽ ഞാൻ അത് ചെയ്യാം. ശരി, ഞാൻ ഏറ്റെടുത്തു, എന്താന്ന് ചോദിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഈ ഉമ്മ പറഞ്ഞു, മൂസാ നബിയേ, മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളോട് കൂടെ നാളെ എനിക്ക് സ്വർഗം കിട്ടണം. മുത്തുനബിയോട് റബീഅത്ത് റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ മൂസാ നബിയോട് ഈ തള്ള പറഞ്ഞു, നിങ്ങളോട് കൂടെ എനിക്ക് എന്ത് കിട്ടണം? സ്വർഗം കിട്ടണം. മൂസാ നബി ആയിക്കോട്ടെ അത് ഏറ്റെടുത്തു. മൂസാ നബി അത് അള്ളഹാനോട് പറയുന്ന തള്ളനോട് പറഞ്ഞില്ല, മൂസാ നബി അത് ഏറ്റെടുത്തു. ശരി, എന്നോട് കൂടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ, ശരി, അത് ഞാൻ ഏറ്റു. അങ്ങനെ ആ ഉമ്മ ആ സ്ഥലം കാണിച്ചു കൊടുത്തു, അവിടെ വെള്ളം വറ്റിച്ചു. മൂസാ നബി അലൈഹി ഇസ്ലാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ ശരീരം അടക്കം ചെയ്ത പെട്ടിയോടുകൂടെ ആ ഖബർ തുറന്ന് അത് പുറത്തെടുത്തു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ ഇവിടെ കൊണ്ടുവന്നു, പിന്നീട് അത് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം വഫാത്തായി. മൂസാ നബിക്ക് ശേഷം യൂഷ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലാണ്, അതായത് എന്നിട്ടും ഇവർക്ക് കയറാൻ കഴിഞ്ഞില്ല, പെട്ടെന്ന് എന്നിട്ടും കയറാൻ കഴിഞ്ഞില്ല. പിന്നെ മൂസാ നബി വഫാത്തായി പോയി. പിന്നെ മൂസാ നബിയുടെ സഹോദരി പുത്രനായ യൂഷ നബി അലൈഹി ഇസ്ലാം നബിയായി. യൂഷ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ യൂഷ നബി അലൈഹി ഇസ്ലാമാണ് പിന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസ പലസ്തീനിൽ ഖലീലിൽ ഇബ്രാഹിം നബിയുടെ ഒക്കെ മക്ബറയുള്ള ആ പള്ളിയിൽ അവിടെ എന്തായത്? ഖബറടക്കം ചെയ്തത്. അവിടെയാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ളത്. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ
തള്ള ചോദിച്ചതുപോലെങ്കിലും നിങ്ങൾ ചോദിച്ചത്, നിങ്ങൾക്കത് എന്താ വേണ്ടത് വെച്ചാൽ ഉടനെ കായും പണോ ആട് കോഴി ഒട്ടകം ഇതെങ്ങളെ ആവശ്യമാണ്. നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കണ്ടേ അല്ലേ, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ, എന്നോടുകൂടെ സ്വർഗം ചോദിക്കണ്ടേ? അതേപോലെ ഏറ്റവും വലുതല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത് എന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കാഴ്ചപ്പാടിൽ മറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹ്ക്ക് മാത്രം ചെയ്തു തരാൻ പറ്റിയ കാര്യങ്ങൾ പോലും അമ്പിയാക്കളോടും മഹാന്മാരോടും കഴിഞ്ഞുപോയ മുൻഗാമികൾ ചോദിച്ചിട്ടുണ്ട്. ഇതൊന്നും തൗഹീദിന്റെ വിരുദ്ധമായ ശിർക്കിൽപ്പെടുന്ന ചോദ്യങ്ങളല്ല, ഇതൊക്കെ ശിർക്കാവുന്ന ആവശ്യങ്ങളും അഭ്യർത്ഥനകളും അല്ല, ഇതൊക്കെ ശിർക്കായി പോകുന്ന ദുആയല്ല. നമ്മൾ അള്ളാഹനോട് ദുആർക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹനോടെ പറ്റുള്ളൂ. നമ്മൾ ദുആർക്ക എന്ന് അറിയില്ലേ, ഞാൻ മൊയ്ലേരെ നിങ്ങളോടൊരു കാര്യം ദുആർക്കാണെന്ന് പറയില്ലല്ലോ, നിങ്ങളുടെ കാര്യം ആവശ്യപ്പെടാന്ന് പറയുള്ളൂ, നിങ്ങളുടെ കാര്യം അഭ്യർത്ഥിക്കാന്നൊക്കെ പറയുള്ളൂ. നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഒരു ആവശ്യം പറയാനുണ്ട്, നിങ്ങളുടെ കാര്യം അഭ്യർത്ഥിക്കാണ്ട് കത്തൊക്കെ വരാറുണ്ട്, ഇങ്ങനെ കാര്യം അഭ്യർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു, നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് കത്ത് തരാറില്ല. അപ്പൊ ഇവിടെ തന്നെ കുറെ കത്തുണ്ട്, സഹായത്തിനൊക്കെ ഉള്ള കത്ത്, കമ്മിറ്റിക്കാരൊക്കെ എഴുതിയ ഇന്ന ആള് കല്യാണമാണ്, കുട്ടിയുടെ കല്യാണമാണ്, സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നൊക്കെ ഒറ്റ കത്തിലും ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു കത്തിലും ഇല്ല. എന്നാ പ്രാർത്ഥിക്കുന്ന എഴുതിയ മലയാളത്തിൽ തെറ്റാണ് പോയി. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആവശ്യപ്പെടാൻ തന്നെ അർത്ഥം. പക്ഷെ സാധാരണ മലയാളത്തിൽ പോലും പ്രാർത്ഥിക്കുക എന്ന് പറയാൻ എന്താണ്, ദൈവത്തോട് പറയുന്നതിനാണ് പ്രാർത്ഥിക്കുക എന്ന് പറയാം. എന്നതുപോലെ തന്നെയാണ് നമ്മക്കൊക്കെ അറിയാം, നമ്മളൊന്നും അന്ധല്ലാത്തവരല്ല, നമ്മളൊക്കെ അള്ളാഹുവിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളവരും പടച്ചവനോട് ദ്വരക്കുന്നവർ, എന്താണ് അള്ളാഹിനോടുള്ള ദുആ ഇതിന്റെ മർമ്മമൊക്കെ മനസ്സിലാക്കിയവരാ. നമ്മൾ അള്ളാഹിനോട് തന്നെ ദ്വരക്കുന്നത്, ആ അള്ളാഹുവുമായി കൂടുതൽ അടുപ്പവും ബന്ധവുമുള്ള മഹാന്മാരെയൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി തവസ്സുലാക്കുന്നു. മുത്തനബിയെ തവസ്സുലാക്കുന്നു, അസ്ഹാബുൽ ബദറിനെ തവസ്സുലാക്കുന്നു, അവരുടെ നാമങ്ങൾ ചൊല്ലുന്നു. എവിടെ നമ്മൾ കേട്, ഏയ് ആ കേട എവിടെ, ഇവിടെ അല്ലേ, മറ്റേ മജ്ലിസുന്നൂറിന്റെ കേടും ഇതന്നെ കുട്ടികളൊന്നും. ഇൻഷാല്ലാ നമ്മൾ മജ്ലിസുന്നൂറ് തുടങ്ങാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരെ മജ്ലിസുന്നൂറിന്റെയും പ്രത്യേകത അതാണല്ലോ, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ. അപ്പോൾ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, നമ്മൾ ഇനിയിപ്പോ അത് അനുഭവമാണല്ലോ, ഇതിലൊന്നും പങ്കെടുക്കാത്തവരാണ് ഈ വിമർശകര്. ഇപ്പൊ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ ആരോണായി ആവശ്യപ്പെടുന്നത് ദുആർക്കണത്, നമ്മൾ എന്താ ഇതിൽ ചെയ്യണത്, നമ്മൾ ചെയ്യുന്നത് ഗുണമുള്ളതാണോ തെറ്റാണോ, ഇതൊക്കെ പുറത്തുനിന്ന് നോക്കിയിട്ട് ഇതിനെ വിമർശിക്കുമ്പോഴാണ് ഈ തെറ്റുകൾ പ്രശ്നങ്ങൾ. ഇൻഷാ അല്ലാ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമ്മള് അരമണിക്കൂർ മതിയല്ലോ അല്ലേ, ഇൻഷാ അല്ലാ നമ്മള് ബദരിയത്ത് ചൊല്ലി നമ്മൾ ദുആ ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പലരും ഏൽപ്പിച്ചിട്ടുണ്ട്. മജ്ലിസുൻ നൂറിലേക്ക് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പല ആളുകളും സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ 313 രൂപ നേരത്തെ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുറാദുകളൊക്കെ ഹാസലാവാൻ എന്ത് നിയത്തോടുകൂടെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല സദഖ കബൂൽ ചെയ്യട്ടെ. അതേപോലെ മറ്റൊരു സഹോദരൻ ഭാര്യയുടെ രോഗശമനത്തിന് വേണ്ടി പ്രത്യേകം ദുആ കേൾപ്പിച്ച് നമ്മുടെ ഈ മൗലിദിലേക്കും ഈ ആണ്ടു പരിപാടിയിലേക്ക് 1000 രൂപ ഇപ്പൊ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. മുറാദ് ഹാസലാകാൻ വേണ്ടി ഒരു സഹോദരൻ 500 രൂപ. അള്ളാഹു സുബ്ഹാനഹു വതആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ മുറാദ് മനസ്സിലുള്ള ലക്ഷ്യം ആഗ്രഹം അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് എളുപ്പത്തിലും സന്തോഷത്തിലുമായി അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അത് എളുപ്പത്തിലാക്കി കൊടുക്കട്ടെ. ഇൻഷാല്ലാ നമ്മുടെ അലിമാഷ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഈ സദസ്സിൽ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുറാദ് ഹാസലാക്കി കൊടുക്കട്ടെ. പ്രത്യേക ഒരു മുറാദ് അദ്ദേഹം മനസ്സിൽ വെച്ചുകൊണ്ട് 70,000 ദിക്റൊക്കെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അള്ളാഹു ആ ദിക്റിന്റെയും നമ്മുടെ ഈ മജ്ലിസിന്റെയും വറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറാദ് അള്ളാഹു എത്രയും പെട്ടെന്ന് എളുപ്പത്തിലും റാഹത്തിലുമായി ഹാസലാക്കി കൊടുക്കട്ടെ. അതേപോലെ ഒരു സഹോദരൻ നമ്മുടെ മഹല്ലിൽപ്പെട്ട ആളല്ല, ദറസിലേക്ക് 5000 രൂപ ഇപ്പൊ നേരത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. പറച്ച റബ്ബ് അദ്ദേഹത്തിന്റെ മുറാദ് ഹാസലാക്കി കൊടുക്കട്ടെ. മുറാദ് ഹാസലാകാൻ വേണ്ടി നമ്മുടെ ഷൗക്കത്ത് അലി പിടി ഷൗക്കത്ത് അദ്ദേഹം 500 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മുറാദ് അള്ളാഹു ഹാസലാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഉമ്മ റാജി മരിച്ചുപോയ മാതാപിതാക്കളും മരിച്ചുപോയ മറ്റു കുടുംബങ്ങൾക്കും ദുആർക്കാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്.
ഇൻഷാല്ലാ. നമ്മുടെ പ്രിയപ്പെട്ട ബാവ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മുറാദുകളൊക്കെ ഹാസലാവാനും വിഷമങ്ങളൊക്കെ നീങ്ങാനും വേണ്ടി. മകന്റെ ജോലി ശരിയായി കിട്ടാൻ വേണ്ടി സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ഗൾഫിലുള്ള സിദ്ദീഖ് എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ കട വിറ്റുപോകാൻ ദുആ ചെയ്യാൻ വേണ്ടി മജ്ലിസുൻ നൂറിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. ആ കച്ചവടം എത്രയും പെട്ടെന്ന് ബദരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് അത് നടന്നു കിട്ടാൻ അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മരുമകളുടെ അസുഖം മാറാൻ വേണ്ടി നമ്മുടെ മരുമകളുടെ അസുഖം മാറാൻ വേദനയും മറ്റുമൊക്കെ അതൊക്കെ എത്രയും പെട്ടെന്ന് ശിഫ കിട്ടാൻ വേണ്ടി മജ്ലിസുൻ നൂറിലേക്ക് മൈദുകുട്ടി ഹാജി 200 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുലാക്കൽ ഹസനാജി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി മരിച്ചുപോയ ആളുകൾക്കൊക്കെ വേണ്ടി വരക്കാൻ വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അങ്ങനെ 100, 200, 313, 500, 1000 ഒക്കെ പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. മരിച്ച ഭാര്യയുടെ പേര് ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ, 200. അല്ലാഹു സുബ്ഹാനഹു വതആല സദഖകളൊക്കെ കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ ദർസിലേക്ക് ഒരു സഹോദരൻ 5000 രൂപ സംഭാവന ചെയ്ത് അദ്ദേഹത്തിന്റെ മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ആരോഗ്യവും ആഫിയത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു രോഗങ്ങൾക്കും വിഷമങ്ങൾക്കൊക്കെ എത്രയും പെട്ടെന്ന് ശിഫയും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. എന്ത് മുറാദോടുകൂടെയാണോ ആ സദഖ ചെയ്തിട്ടുള്ളത് പടച്ചവനെ, ആ മുറാദൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ. വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കണേ റബ്ബേ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങളിലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വഴികളിലൊക്കെ ഖൈറും ബർക്കത്തും പുരോഗതിയും നൽകണേ റഹ്മാനെ. എല്ലാ ബർക്കത്തും അധികരിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അതേപോലെ പല ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി നമ്മള് ബദരിയത്ത് ചൊല്ലി ദുആ ചെയ്യണം. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ബദരിയത്ത് ചൊല്ലുമ്പോൾ അതിന് വലിയ ഫദലുണ്ടല്ലോ, വലിയ പ്രത്യേകതയുണ്ടല്ലോ ഇൻഷാല്ലാ. അതുകൊണ്ട് ആ ഒരു നല്ല നിയത്തോടുകൂടെ നമ്മള് മാസത്തിലും ആഴ്ചയിലും ചില ആളുകളൊക്കെ ദിവസേന ഒക്കെ ബദരിയത്ത് ചൊല്ലുന്ന ആളുകളുണ്ട്, മജ്ലിസുന്നൂറൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. ഇൻഷാല്ലാ നമ്മള് മജ്ലിസുന്നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. അവസാനം എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. മജ്ലിസുൻ നൂറിലേക്ക് പ്രത്യേകം സംഭാവന നൽകിയവര്, അതേപോലെ ഇന്നത്തെ ഭക്ഷണത്തിലേക്ക് സംഭാവന നൽകിയവർ, ആണ്ടിന്റെ ദിവസമായതുകൊണ്ട് ഭക്ഷണ വിതരണത്തിലേക്ക് സംഭാവന നൽകിയ ആളുകളൊക്കെ ഉണ്ട്. പെട്ടിയിൽ നേർച്ചപ്പെട്ടിയിലൊക്കെ കൊടുത്തവരുണ്ട്. അതേപോലെ നമ്മുടെ പള്ളിയെ, മദ്രസയെ, ദീനിനെ, ദരസിനെ, മദ്രസയെ, ദീനീ കാര്യങ്ങളെ ഒക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാവരും നമുക്ക് ദുആയിൽ ഉൾപ്പെടുത്താം. ഇൻഷാല്ലാ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം സമയം ഈ മജ്ലിസിൽ നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. നമുക്കറിയുന്നത് പോലെ 7 ഫാത്തിഹ അത് ഓതിയിട്ടാണ് മജ്ലിസുൻ നൂറ് തുടങ്ങുക. റമദാനാണ്, റമദാനിൽ ഒരു ഫാത്തിഹ ഓതിയാൽ വലിയ കൂലിയാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറെ സമയം കഴിഞ്ഞ് ക്ഷീണം ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാനിത് ഓർമ്മപ്പെടുത്തണം എന്തിനാ, നമ്മളൊരു ആ ഒരു മനസ്സറിഞ്ഞുകൊണ്ട് ഓതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ അങ്ങനെ ഫാത്തിഹ ഓതും പോലെ അല്ല. ഇത് ബദരീങ്ങളെ സദസ്സാണ്, ആ ദിവസമാണ്, റമദാനാണ്, നോമ്പുകാരാണ്, പള്ളിയിലാണ്, അള്ളാന്റെ കലാമാണ്, ഖുർആനാണ്, ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്താണ്. 7 വട്ടം ഓതുമ്പോൾ അതുകൊണ്ട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് രഹസ്യങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്, ദുന്നവിയായ നേട്ടങ്ങളുണ്ട്, ഉഹ്റവിയായ ഉപകാരങ്ങളുണ്ട്. അതൊക്കെ അള്ളാഹു നമുക്കും കുടുംബങ്ങൾക്കും മരിച്ചുപോയവർക്കും പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് 7 ഫാത്തിഹ ഓത. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഉഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر واسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. لك الحمد يا ربي يا الله يا معبود. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه هذه هدية واصلة زكية ورحمة نازلة وبركة باهية الى حضرة نبينا محمد صلى الله عليه وسلم والى ارواح السادات البدريين رضوان الله تعالى عنهم اجمعين. اللهم شفعهم فينا يا ارحم الراحمين. اللهم بلغهم منا السلام. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولأصحابنا ولجميع المسلمين والمؤمنين ببركاتهم وكراماتهم يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أبدأ باسم الواحد حمدا له بالآبد صلى على محمد والآل وسلام الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صلي عليه يا الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. أبو بكر عمر عثمان ثم حيدر نسل لعوف عامر وطلحة بن عبيد الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ألفا زبير يبرئ سعد سعيد هانئ أسعاد عمران وأبي أبي عبد الله. لا إله إلا الله أوش أبو المخشي وهو نيس إياس يسده أوص أبو شيخ وهو سيد وسعد عبد الله. لا إله إلا الله لا إله
بشر خبيب سائب امر عبيد حاطب بوجير وهب سائب ابو حبيب عبد الله لا اله براء خباب النبو حبا وسعد مصعب بحاثهم ومعتب أبو لبابة عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله تميمهم ومرارة أبو قتادة عتبة تميمنا وعمارة وعتبة بن عبد الله لا إله إلا الله لا إله إلا الله تميمهم وعبادة ومعتب عكاشة تاجا قتادة عقبة أبو النصر متى عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله ثعلبة والحارث وثابت والحارث ثقف عمير حارث أبو لهيثم عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا ثلابة والحارث حارثة والحارث ثابت والحارث أبو لمرثد عبد الله صلى وسلم ربنا على الرسول نبينا محمد جبر ومدلاج وجو بير عمير يفرج جبارهم عمر النجو سعد عبيد عبد الله سلم ربنا على الرسول نبينا محمد حبيبنا جابيرهم سعد نرجو أبو دجانا ترتجو جودا حرام فرجو شريعة ابن عبد الله صلى وسلم ربنا على الرسول نبينا حمزة حارث وهو باب حبيب مسته حاطبنا الثابت حسين سهيل عبد الله صلى وسلم ربنا على الرسول نبينا حمزة حارث وهو ريث وحارث ضحو حارثهم عمر صحو عن كلهم رضوان الله صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا خلاد خالد وخو بيب صبيهم أخو خلادنا عمر وخو ريم سليم عبد الله صلى وسلم ربنا على الرسول نبينا
മുഹമ്മദ് ഹബീബിന ഫകുല്ലന യാ റബ്ബന ഖവാതു ഖാരിജതു വഹു ലൈദുൻ ഖലീഫത്തുൻ സുഖു ഖബ്ബാബു ഖാരിജതുൻ റുഹു അൻ കുല്ലിഹിം റിളവാനുല്ലാ സല്ലാ വസല്ലമ റബ്ബുന ആല റസൂലി നബീന മുഹമ്മദ് ഹബീബിന ഫകുല്ലന യാ റബ്ബന ദുരീഹു ബൈദു معبد زيد زياد مرتد دوكين سعد خالد أبو خزيمة عبد الله صلى وسلم ربنا ദാഉൽ ഉസാത്തി മുഹമ്മദു സഅദുൻ യസീദുൽ മഅബദു ദുരി ഖുനൈസുൻ റാഷിദു അൻ കുല്ലിഹിം റിളവാനുല്ലാ ذكواننا ومعوذ ومجذر ومعوذ ذهبي معاذ نائذ أبو حذيفة عبد الله صلى وسلم ربنا على الرسول نبينا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا عودنا ذخري ومسعود وذو علم يزيد اللائذ ذنبا عبيد ينقذ عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا عودنا ربيعنا والآمر آمر عمير معمر رافع والمنذر آب لمنذر عبد الله رضوان ربي أنكم رحيلة ومحرر ورفاعة والمضير ربيعة والمنذر عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم نرجو نجاة نكرم كونوا لنا يا عودنا زيد زياد مهرز حارث ومسعود جزء زيد أبو قيس وزو زيد معاذ عبد الله رضوان ربي عنكم يا أهل بدر منكم زيد أبو داود زو هودا زيادا يبرز زيد يزيد المهرز عن كلهم رضوان الله رضوان ربي عنكم يا أهل بدر منكم سهل بشير ثم سو بيع سليم آنس سعد أبو اليسر وسو هيل سليم عبد الله رضوان ربي عنكم സഅദ്
شريكنا الخير شوشا وذو الشمالين الخشا شماس خيدا شيوشا آمر شجاع عبد الله رضوان ربي أنكم شمسي أبوك بشا فشا يزيد خلاد النشا شاهي أبو صبرا مشا عن كلهم رضوان الله صفوان عباد وصو هيب ابو حسن خصو سنسائب يزيد صو بيع سلامة عبد الله رضوان ربي عنكم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന സാഫിൻ അബുൽ അഹ്ബരിസോ യൂദൻ അദിയുഖ്ലിസോ സൈഫിയോമുൽ മുരിസോ അങ്കുല്ലിഹിം റിദ്വാനുല്ലാ ضحاكهم أمر رضا نظر عياض هارما ضحاك عامر رضا وجابر بن عبد الله إلا بلال آفتم إدنغيرك المصيبتم بدرين لبركتنا يميكا كنم يا ربنا لمرة ربعيما وابو لضياه قضى لربا أبو حنام الله عن كلهم رضوان الله يلا بلال آفتم ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈ കാക്കണം യാ റബ്ബന തുഫൈലു റാഫിഉം വതുഫൈലു ലനാ വസുവൈബിതു തുലൈബും സഹലും വതുഫൈലു സലീതുൻ അബ്ദുല്ലാ എല്ലാ ബലാലും ആഫത്തും ഹാരിത തുമ്പിത്തു ഊരിന്ന തയ്യാത്തുൽഖുതു തനൻ ഉമൈറു യുസ്ഖിതു അങ്കുല്ലിഹിം റിദ്വാനുല്ലാ എല്ലാ ബലാലും ആഫത്തും ظهير حارثة طلا هرامر منذر للا ظهرا معاذ حافلا أبو سليط عبد الله يلا بلال ظلي أبو أيوب لا هرامر عاصم للا ظنا عمير واعلا عن كلهم رضوان الله إلا بلال آفة
ഉഖബത്തു അംറുൻ റാഫിഉൻ അബ്ദത്തു സാദുൻ മിഹജാഉൻ ഉബാദത്തുൻ വറാഫിഉ അബുൽ മസ്ഊദ് അബ്ദുല്ലാഹ് എല്ലാ ബലാലും عقبات عباد وعصيمات عمار عتبات عامير دعو عن كلهم رضوان الله لا بلال آفة والنام خلاد ووا نعمان سعد مصبغا غزوا مغيث سابغا آب لسلمة عبد الله إلا بلال آفة بدرين على بركتنا إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي دنوا با وسوريم مجل الذين مرنجلهم ശിഫയാക്കണം യാ റബ്ബന വസ്ഹം വസബറാതും വവ ലീനാ വവദഖതു ബതഗ വൈലം വസാബീതു നവവ അൻകുല്ലിഹിം റിദ്വാനുല്ലാ ദണ്ണം വബാവ സൂര്യം ബദരീങ്ങളെ ബറകത്തിനാൽ فروات رافيع رفا أتنابو سينا نفا فاكيهنا عوف صفا سعد وارث عبد الله مجد الذين مرنجلهم بدرينغل بركتنا شفايا كنم يا ربنا فيزيد أنسات رفا أتهم عبادات وفا فالحارثات المصطفى عن كلهم رضوان الله دنم وبا മറ്റുള്ളതീന മടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ഖുതബത്തു മിഖദാദും വഖു ദാമത്തു ഖൗലിയുൻ നഖു ഖൈസുൻ വമസഊദുൻ റുഖു ഖൈസുൻ സുറാഖത്തു അബ്ദുല്ലാ ദണ്ണം വബ വാസൂരിയും قيسن سراقات سقو اقبات عسمات بقو قيسن معتيب وقو عن كلهم رضوان الله دنا وبا وسوريم كعب سماك مالك مسعود عمر مالك كعب معاذ مالك آب لخالد عبد الله دنوا با وسوريم مجد الذين مدنجلهم كعب رفاعة مالك أمر وسلمة مالك كذا عمارة مالك عن كلهم رضوان الله لبذات سهل معقل سهل بلال ناقل لينا عبيم نوفل هذا نسيل عبد الله
لمعن ومالك اولو ابو عقيل يعمل ليلا مليل يدل عن كلهم رضوان الله انهم وباوا سوريهم معن سليم سالم امر عمير ارقم مبشر والاسم ابو مليل عبد الله الهي انت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي داهم أوتد كوتيدم نيرم لعين وناتوان مسعودهم والعاصم أبو لهمزة سالم مالكنا والعاصم عن كلهم رضوان الله داهم موتد كوتيدم نعمان صفيان لنا نعمان عجلان سنا نهم النعيمان سنا نعمان معن عبد الله داهم موتد كوتيدم نيرم لعين وناتوان نعمان ثعلبة سنا نلأمر أنطرة لنا نعمان عتبان لنا عن كلهم رضوان الله وهب وعباد سوا ذو عبد رحمن دوا والعاصم الامير وقدنا وزيد عبد الله وهب لخارجة سوا ذن ثابت النعمان وديعة المسعود عن كلهم رضوان الله هوبيل عثمان وهي لال وعبد ربي هودا عبيد ثم هي لال معاذ عبد الله هذه النبو طلحته بات وثابت به هذا تمام منتهي عن كلهم رضوان الله أهم موتد كوتيدم لا رب سواك على من كل آفات بلا لا تم مصيبات ولا أن تحميني يا الله داهم موتد كوتيدم يسر سكرات لي توميت دين المنجيا يا من بقي انهاويا قيني دواما يا الله يسر سكرات لي توميت دين المنجيا يا من بقي انهاويا قيني دواما يا الله يسر سكرات لي
ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. യാ മന് ദുഈനീ ദാമിയ സിത്തീന തമ്മത് സല്ലിയ യൗമൻ ദുജല്ലിൽ മുൻജിയ ആമീന സല്ലിം യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله مؤمنين غلي നമ്മൾ ധാരാളം ആളുകൾ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ പ്രതീക്ഷിക്കുന്നവരും ദുആ കേൾപ്പിച്ചവരും ഒക്കെയാണ്. ഇൻഷാല്ലാ ഒരു നല്ല ഒരു ഉണർവോടെ നമ്മളൊരു യാസീൻ ഓതുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു യാസീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഹത്തം തീർക്കുന്ന കൂലിയാണ്. റമദാനായാൽ പിന്നെ അതിൻ്റെ പ്രതിഫലം പറയണ്ട, വലിയ പ്രതിഫലമാണ്. നമ്മൾ സദസ്സിലാകുമ്പോൾ, പള്ളിയിലാകുമ്പോൾ, നോമ്പുകാരാകുമ്പോൾ ഓരോ കാര്യത്തിനനുസരിച്ച് അതിൻ്റെയൊക്കെ ഫതൽ കൂടും. പ്രത്യേകിച്ച് നമ്മൾ ഇൻഷാല്ലാ ഈ ബദരീങ്ങളുടെ ദിവസം അൽഹംദുലില്ലാ നമ്മളെ ഒരുമിച്ച് കൂടി അവർക്കൊക്കെ അവരുടെ ഒക്കെ ഹദ്രത്തിലേക്ക് അതിന്റെ സവാബെത്തി നമ്മുടെ കാര്യങ്ങളൊക്കെ പടച്ച റബ്ബ് റാഹത്താക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാനാണ്. ആ ഒരു ദുആക്ക് ഉത്തരം കിട്ടണം ആ ഒരു ആഗ്രഹത്തോടുകൂടെ ഇൻഷാല്ലാ എല്ലാവരും താല്പര്യത്തോടുകൂടെ നമ്മൾ യാസീനോദ് അള്ളാഹു സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീന അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ لقد حق القول على اكثرهم فهم لا يؤمنون انا جعلنا في اعناقهم اغلالا فهي الى الاذقان فهم مقمحون وجعلنا من بين ايديهم سدا ومن خلفهم سدا فاغشيناهم فهم لا يبصرون وسواء عليهم انذرتهم ام لم تنذرهم لا يؤمنون انما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفره واجر كريم انا نحن نحيي الموتى ونكتب ما قدموا واثارهم وكل شيء احصيناه في امام مبين وضرب لهم مثلا اصحاب القريه اذ جاء المرسلون اذ ارسلنا اليهم اثنين فكذبوهما فازدنا بثالث وقالوا انا اليكم مرسلون قالوا ما انتم الا بشر مثلنا وما انزل الرحمن من شيء ان انتم الا تكذبون قالوا ربنا يعلم انا اليكم لمرسلون وما علينا الا البلاغ المبين قالوا انا تطيرنا بكل ليل لم تنتهوا لنرجمنكم وليمسنكم منا عذاب اليم قالوا طائركم معكم ان ذكرتم بل انتم قوم مسرفون وجاء من اقصى المدينه رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسالكم اجرا وهم مهتدون وما لي لا اعبد الذي فطرني واليه ترجعون اتخذ من دونه الهه ان يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني ذل في ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومي من بعدي من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا مهضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا ومنه يأكلون وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم للشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكلهم في فلك يسبحون وآية لهم أنا
ذرية في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صديق لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقهم الله قال الذين كفروا للذين آمنوا أنطعموا من لو يشاء الله وأطعموا إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إنا صحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا فلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوا اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم وما استطاعوا مضيا ولا يرجعون ومن نعمره ننكس في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوب ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذ من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند مهجرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحيي الذي أنشأها أول مرة هو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين أن تكفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعنا إلى بلدنا وبيتنا هذا السم الناقع والداء القامع والوباء القاطع إنك مجيب سامع وأن تصرف عنا التعاون والوباء اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا اللهم اغفر لنا ما سلف من ذنوبنا واسمنا فيما بقي من أعمارنا
اللهم لا تؤاخذنا بسوء افعالنا ولا تهلكنا بخطايانا اللهم انا نسالك ان تعيدنا من عذاب القبر وتؤمننا من الفزع الاكبر وتنجينا من دار البوار وتسكننا الفردوس من دار القرار بحق نبينا محمد صلى الله عليه وسلم وعلى الابرار واصحابه الاخيار ارحم الراحمين يا الله നോമ്പുകാരായി നിന്റെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ മജ്ലിസിൽ പങ്കെടുത്തത് നീ സ്വീകരിക്കണേ യാ റബ്ബേ. ആ മഹാന്മാരെ, നിന്റെ മഹാന്മാരായ മുത്തുനബിയുടെ സ്വഹാബത്തിന് മുഹാജിറുകളെ അൻസാറുകളെ ആ മഹാന്മാരെ ഒക്കെ അനുസ്മരിച്ചത് നീ സ്വീകരിക്കണേ റഹ്മാനേ. പടച്ചവനെ, ഈ പുണ്യമായ ദിവസം അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ റബ്ബേ. അല്ലാഹു അവരെ സ്നേഹിക്കാനും ആ മഹബത്ത് കാരണം ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസം ഒരുപാട് ആളുകൾ സദഖകൾ ചെയ്ത് സംഭാവനകൾ ചെയ്തു. പടച്ചവനെ, ഇന്നത്തെ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സദഖ ചെയ്തിട്ടുണ്ട്, നീ അതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ. ചെറുതും വലുതുമായ പല സംഭാവനകളും നൽകിയിട്ടുണ്ട്, നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടുത്തെ നേർച്ചപ്പെട്ടിയിൽ സംഭാവന ചെയ്ത്, വീടുകളിലെ പെട്ടികളിൽ സംഭാവന ചെയ്തവരും പടച്ചവനെ, മഹാന്മാരുടെ ആ മൗലിദിന്റെയും ആണ്ടിന്റെയും ആ ഫദല് പ്രതീക്ഷിച്ചുകൊണ്ട് പല സദഖകൾ ചെയ്തവര്, നേർച്ചയാക്കിയവര്, അല്ലാഹുവേ ആ ഓരോ സംഭാവനകളെ കൊണ്ട്, ഓരോ നേർച്ചകളെ കൊണ്ട്, ഓരോ സദഖകളെ കൊണ്ട് അവരോരോരുത്തരും എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് നീയത്ത് ചെയ്തത്, അത് നീ നിറവേറ്റണേ റഹ്മാനേ. പടച്ചവനെ, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസുൻ നൂറിലേക്ക് പ്രത്യേകം സംഭാവന ചെയ്തവര്, കഴിഞ്ഞ വെള്ളിയാഴ്ച, അതേപോലെ മുമ്പ് വെള്ളിയാഴ്ച, മറ്റു ചില ദിവസങ്ങളിലൊക്കെ പല കുടുംബങ്ങളും, ഒരു കുടുംബം, ഒരു സഹോദരൻ, എല്ലാ മാസവും സദഖ ചെയ്യുന്ന സഹോദരൻ, പടച്ചവനെ അദ്ദേഹം ഈ മാസവും സദഖ ചെയ്ത് അദ്ദേഹത്തിന്റെ കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കുടുംബങ്ങളിൽ ബറക്കത്തും നിന്റെ കാവലം നൽകണേ അല്ലാ. അവരുടെ വിഷമങ്ങള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങൾക്കൊക്കെ നീ ശമനം നൽകണേ അല്ലാ. അവരുടെ മക്കള്, പേരക്കുട്ടികള്, മരുമക്കള്, കുടുംബങ്ങള് ആഫിയത്തും ആരോഗ്യവും സിഹത്തും നിന്റെ പ്രത്യേകമായ കാവലും അവർക്കും ഞങ്ങൾക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുവേ അങ്ങനെ ദുആ കേൾപ്പിച്ച ഒരുപാട് ആളുകള്, ഞങ്ങളെയും അവരെയും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അപകട മരണങ്ങൾ, പെട്ടെന്നുള്ള വാഹനാപകടങ്ങൾ, പലതരത്തിലുള്ള ദുർമരണങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെന്ന് ഞങ്ങളെയും അവരെയും കുടുംബങ്ങളെയും സലാമത്താക്കണേ അല്ലാ. ബദരീങ്ങളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ റഹ്മാനേ. മജ്ലിസുൻ നൂറിന്റെ അഹലുകാരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. മുത്തുനബിയുടെയും മഹാന്മാരായ സഹാബുൽ ബദറിന്റെയും ശുപാർശ ശഫാഅത്ത് ഞങ്ങൾക്ക് ഖബറിലും പരലോകത്തും ഒക്കെ പ്രദാനം ചെയ്യണേ റബ്ബേ. ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈമാൻ ശക്തിപ്പെടുത്തി തരണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഇബ്ലീസിന്റെ കുതന്ത്രകാരികളുടെ ഷെറിൽ നിന്ന് ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് സലാമത്തായി കാത്തുരക്ഷിക്കണേ റഹ്മാനേ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് എല്ലാ രോഗങ്ങൾക്കും രോഗികൾക്കും ശിഫ നൽകണേ അല്ലാ. ഈ സദസ്സിലുണ്ട് പല രോഗികൾ, വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നവരുണ്ട്. പടച്ചവനെ, എല്ലാ രോഗങ്ങൾക്കും രോഗികൾക്കും ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാ. ശിഫ കിട്ടുന്ന ചികിത്സകളിലേക്ക് എത്തിക്കണേ റബ്ബേ. പടച്ചവനെ, തലയുടെ അസുഖങ്ങൾ, തലവേദന പോലെയുള്ള രോഗങ്ങൾ, പടച്ചവനെ തലച്ചോറിന്റെ രോഗങ്ങൾ, അല്ലാഹുവേ കണ്ണിന്റെ കാഴ്ചക്കുറവ്, കണ്ണിന്റെ അസുഖങ്ങൾ, പടച്ചവനെ കേൾവിയുടെ അസുഖങ്ങൾ, അല്ലാഹുവേ ഓരോരുത്തരും പലരും ദുആ കേൾപ്പിച്ച ഒരു സഹോദരൻ തന്റെ മകളുടെ കണ്ണിന്റെ അസുഖം മാറാൻ ദുആ കേൾപ്പിച്ചു, ശിഫയാക്കണേ റബ്ബേ. പടച്ചവനെ, സംസാര ശേഷി, സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ അങ്ങനെ ഓരോ അവയവങ്ങൾക്ക്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കൊക്കെ ബാധിക്കുന്ന മാരകമായ രോഗങ്ങൾ, അല്ലാഹുവേ ബ്ലോക്കിന്റെ അസുഖം, മറ്റാക്കിന്റെ അസുഖം, ഞങ്ങളുടെ ഹാർട്ടുകളൊക്കെ നീ സംരക്ഷിക്കണേ റഹ്മാനേ. കരളിന്റെ അസുഖങ്ങൾ, ശ്വാസകോശത്തിന്റെ അസുഖങ്ങൾ, ശ്വാസമുട്ട പോലെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങളെയും കുടുംബങ്ങളെയും സലാമത്താക്കണേ അല്ലാ. വയറിന്റെ അസുഖങ്ങൾ, കുടലിന്റെ രോഗങ്ങൾ, ഗർഭാശയത്തിന്റെ രോഗങ്ങൾ, മൂത്രസംബന്ധിയായ അസുഖങ്ങൾ, എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ അസുഖങ്ങൾക്ക്, രോഗങ്ങൾക്ക് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ഹോസ്പിറ്റൽ കഴിയുന്നവർക്ക്, കേൾപ്പിച്ചവർക്ക് പടച്ചവനെ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആഫിയത്തും സിഹത്തും ആരോഗ്യവും ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ നിന്റെ ത്വാത്തിലും നിന്റെ പൊരുത്തത്തിലുമായി ജീവിപ്പിക്കണേ റബ്ബേ. മരണം ഹൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ബദരീങ്ങളുടെ മഹാന്മാരുടെ മുത്തുനബിയുടെ സഹാബുൽ ബദറിന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നാളെ ഞങ്ങളെയും മരിച്ചുപോയവരെയും ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും നിന്റെ അർശന്റെ തണലിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ.
നിന്റെ അർശന്റെ തണൽ നൽകണേ റബ്ബേ, നിന്റെ ലിഖാഹ് നൽകണേ അല്ലാ, നിന്റെ പൊരുത്തം നൽകണേ റബ്ബേ, മുത്തുനബിയുടെ ഷഫാഅത്തും അവിടുത്തെ ഔദൽ കൗതറും നൽകണേ റബ്ബേ. ബദരീങ്ങളുടെ സഹായം മരിക്കുമ്പോഴും മരണാനന്തരവും ഖബറിലും മഹ്ശറിലും ഞങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യണേ റഹ്മാനേ. പടച്ചവനെ അവരെ സ്നേഹിക്കുന്ന കാരണത്താൽ രണ്ടു ലോകത്തും വിജയിപ്പിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തൗഫീക്ക് നൽകണേ റബ്ബേ. പലതരത്തിലുള്ള കടബാധ്യതകളുള്ളവരൊക്കെ വീട്ടാൻ തൗഫീക്ക് നൽകണേ റബ്ബേ. പടച്ചവനെ പലയിടത്തുനിന്നും പണം കിട്ടാനുള്ളവര് അതൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടാനുള്ള വഴികൾ തുറക്കണേ റബ്ബേ. പല കച്ചവടങ്ങളും നടന്നു കിട്ടാനുള്ളവരൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. സ്ഥലം വിൽക്കാനുള്ളവര് പല രൂപത്തിലുള്ള കച്ചവടങ്ങൾ നടത്താനുള്ളവര് എന്നിട്ട് ഹജ്ജിന് പോകാൻ ഉംറക്ക് പോകാൻ പള്ളിക്ക് കൊടുക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ മക്കളെ കെട്ടിക്കാൻ വീടുണ്ടാക്കാൻ ഒരുപാട് നല്ല മുറാദുകളുള്ളവരൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. ഞങ്ങൾ ഓരോരുത്തരുടെ ഞങ്ങളുടെ മക്കളുടെ കുടുംബക്കാരുടെ പേരക്കുട്ടികളുടെ പടച്ചവനെ ഞങ്ങളുടെ സഹോദരന്മാരുടെ കുടുംബനാഥന്മാരുടെ ഓരോരുത്തരുടെ ഞങ്ങൾ എല്ലാവരുടെയും കച്ചവടങ്ങൾ ബിസിനസ്സുകൾ ജോലികൾ ഏർപ്പാടുകൾ ശമ്പളങ്ങൾ കൃഷികൾ അധ്വാനങ്ങൾ വരുമാനമായങ്ങൾ സ്ഥാപനങ്ങൾ അല്ലാഹു ഏത് വഴിയാണെങ്കിലും ഹലാലായ സമ്പത്തും ബറക്കത്തും അധികരിപ്പിച്ചു തരണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ സാമ്പത്തിക വഴികളൊക്കെ നീ ബറക്കത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിലും ഗൾഫ് നാടുകളിലും മുസ്ലിം രാജ്യങ്ങളിലൊക്കെ ഹൈറിന്റെയും ബറക്കത്തിന്റെയും നിയമത്തിന്റെയും കവാടങ്ങൾ തുറക്കണേ അല്ലാ. പടച്ചവനെ ഗൾഫിലെ പ്രതിസന്ധികൾ അവസാനിപ്പിക്കണേ റബ്ബേ. പടച്ചവനെ അവിടെ പ്രതിസന്ധിയായാൽ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ ബേജാറിലാണ്. അല്ലാഹുവേ നിന്റെ ദീനീ പ്രവർത്തനങ്ങൾ പടച്ചവനെ ഞങ്ങൾ വിഷമമില്ലാതെ നിന്റെ വഴി എവിടെ നിന്ന് തുറന്നു തന്നപ്പോഴാ ആ വഴി കൊട്ടിയടക്കല്ലേ അല്ലാ. ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് നാടുകളിലുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്തും നിന്റെ കാവലും നൽകണേ റബ്ബേ. പലരും ഗൾഫിൽ നിന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്, ദുആ കേൾപ്പിച്ചവരുണ്ട്, ക്ലാസ് റൂമിലൂടെ ഒക്കെ പങ്കെടുക്കുന്നവരുണ്ട്, നെറ്റിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ആമീൻ പറയുന്നവരുണ്ട്. പടച്ചവനെ അവരോരോരുത്തരുടെ കച്ചവടങ്ങൾ ബിസിനസ്സുകൾ ജോലികൾ ഏർപ്പാടുകൾ ഹൈറും ബറക്കത്തും നിയമത്തും നൽകണേ അല്ലാ. പലരും പള്ളിക്കും പള്ളിപ്പണിക്കും ദറസിനും നോമ്പ് തുറക്കാനും ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് ഗൾഫിലുള്ള ആളുകളെ. ഷാർജയിലെ ഒരു കുടുംബം പടച്ചവനെ, അതേപോലെ ദുബൈയിലെ മറ്റൊരു കുടുംബം, അവരൊക്കെ പ്രത്യേകം ദുആ കേൾപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ മുത്താലിമീങ്ങളുടെ ഫണ്ടിലേക്ക് പൈസ തന്നവരുണ്ട്, നോമ്പ് തുറക്കാൻ വേണ്ടി പണം തന്നവരുണ്ട്, പള്ളിയെ സഹായിച്ചവരുണ്ട്, പല രൂപത്തിൽ സദഖ ചെയ്തവരുണ്ട്. എല്ലാവരുടെ സദഖകളും സ്വീകരിക്കണേ റബ്ബേ. മജ്ലിസിനോടിൽ കൊടുത്തവര് ബദരീങ്ങളെ ഇഷ്ടപ്പെട്ട് ഇവിടെ സദഖ ചെയ്തത്, ഇവിടെ ബക്കറ്റിൽ കൊടുത്തവര് 100, 200, 313, 500, 1000 ഒക്കെയായി പല രൂപത്തിൽ സംഭാവന ചെയ്തത്. പടച്ചവനെ ഞങ്ങൾക്കും ആർക്കും എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാ. ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. മക്കളുടെ പേരക്കുട്ടിയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. മാതാപിതാക്കളുടെ ഉമ്മയുടെ ഉപ്പയുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. വല്യപ്പ വല്യമ്മമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനേ. മാരകമായ ഒരു രോഗത്തിലും അപകടത്തിലും ബുദ്ധിമുട്ടിലും ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ റബ്ബേ. എല്ലാ തരത്തിലുള്ള ശൈത്താനിയായ ജിന്നിയായ സെഹരിയായ ഐനിയായ മക്രിയായ എല്ലാ ഷെറുകളും ഉപദ്രവങ്ങളും നീ ബാത്തിലാക്കണേ അല്ലാ. സകല കണ്ണേറെ നാവേറിൽ നിന്ന് സലാമത്താക്കണേ റബ്ബേ. ചതിയന്മാര് വഞ്ചകന്മാര് പിടിച്ചുപറിക്കാര് മോഷ്ടാക്കള് ബലാത്സംഗം ചെയ്യുന്നവര് തമ്മാളികള് എതിരാളികളെ എല്ലാ കുതന്ത്രക്കാരും ഞങ്ങളെയും കുടുംബങ്ങളെയും സ്വത്തുക്കളെയും സ്ഥാപനങ്ങളെയും നീ സലാമത്താക്കണേ റബ്ബേ. മഖബൂലും അബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. ഈ റമദാനിൽ ഉംറക്ക് പോയവര് പോകാൻ ഉദ്ദേശിക്കുന്നവര് ഹൈറായ യാത്രകൾ നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഭാവിയിൽ തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാവരും നിർവഹിച്ച് തിരിച്ചു വരാൻ അവർക്ക് ആരോഗ്യവും ആഫിയത്തും സിഹത്തും സലാമത്തും നൽകണേ അല്ലാ. പുണ്യസ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും തൗഫീഖ് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ചെയ്ത ഹജ്ജുകളും ഉംറകളും ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ അല്ലാ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ പുറക്കണേ റബ്ബേ. എല്ലാ തരത്തിലുള്ള പാപങ്ങളും പുറത്തു തരണേ റഹ്മാനേ. ഞങ്ങളുടെയും ദുആ കേൾപ്പിച്ചവരുടെയും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ലാ. ആവശ്യങ്ങൾ എത്രയും പെട്ടെന്നും പ്രായത്തിലും എളുപ്പത്തിലുമായി പൂർത്തിയാക്കി തരണേ റബ്ബേ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ മേഖലയിലും പടച്ചവനെ ശാരീരികമായി മാനസികമായി കുടുംബപരമായി അല്ലാതെ സാമൂഹ്യപരമായി സാമ്പത്തികമായി എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും നീ പരിഹാരം ഉണ്ടാക്കി തരണേ അല്ലാ. ഞങ്ങളിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ കുടുംബങ്ങൾ പലരും ഖബറില്ല, ഞങ്ങളുടെയും മരുടെയും ഖബർ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. നിന്റെ അർശന്റെ തലം മുത്തനബിയുടെ ഷഫാഅത്തും നിന്റെ ലിഖാഹും റിളയും നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാന്മാര് അസ്ഹാബുൽ ബദർ അവരോടൊപ്പം സ്വർഗ സ്വർഗത്തിലെ പ്രവേശനവും ഞങ്ങൾക്കും അവർക്കും ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. പുറച്ചവനെ ഇന്ന് ഭക്ഷണം
ഒരുക്കുന്നത് നീ സ്വീകരിക്കണേ അല്ലാ. അതിലൊക്കെ ഒരുപാട് ആളുകൾ നേർച്ചയായും സംഭാവനയായും നേർച്ച പട്ടികളും മറ്റുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ പറച്ചവനെ അവരുടെ മുറാദുകൾ ഹാസലാക്കണേ അല്ലാ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കണേ റബ്ബേ. പറച്ചവനെ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ നിലനിർത്താൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. അതിലൂടെ ഈമാൻ ശക്തിപ്പെടുത്തണേ റഹ്മാനെ. തൗഹീദ് ശക്തിപ്പെടുത്തണേ അല്ലാ. സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പറച്ചവനെ ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ റബ്ബേ. സമയമാകുമ്പോ ആഹത്തോടുകൂടെ പ്രയാസമില്ലാതെ നല്ല സമക്കളെ കൊണ്ട് സന്തോഷിപ്പിച്ച് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർ ആൺമക്കളും പെൺമക്കളുമായി നല്ല മക്കളെ നൽകണേ റബ്ബേ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. രക്ഷിതാക്കൾക്ക് എളുപ്പമാക്കണേ റഹ്മാനെ. പഠിച്ചവനെ ഞങ്ങളുടെ പഠനങ്ങളിൽ പരീക്ഷകളിൽ, ഞങ്ങളുടെ കുട്ടികളുടെ പഠനങ്ങളിൽ പരീക്ഷകളിൽ, അവരുടെ ബുദ്ധിയിൽ വിദ്യാഭ്യാസത്തിൽ, അവരുടെ പഠനത്തിൽ അല്ലാഹുവേ ബറക്കത്തും ഓർമ്മശക്തിയും ഇസ്സത്തും അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. മക്കളെ ആലിമീങ്ങളും ഹാഫിളീങ്ങളും എൽമിന്റെ അഹലുകാരുമാക്കാൻ ആഗ്രഹിക്കുന്നവര് നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുത്താലിമീങ്ങൾ അവരുടെ പഠനത്തിലും അവരുടെ പരീക്ഷകളിലും ഒക്കെ നല്ല വിജയം നൽകണേ അല്ലാ. നല്ല മക്കളാക്കണേ റഹ്മാനെ. അവരുടെ ശബ്ദത്തിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാ. ദീനിന്റെ ദായികളും ദീനിന്റെ ഖാദിമീങ്ങളും ആക്കണേ റഹ്മാനെ. ഈ പള്ളിക്കും ദർസിനും ഇങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന വളണ്ടിയർമാര്, പ്രവർത്തിക്കുന്നവര്, നോമ്പ് തുറക്കും നോമ്പ് തുറപ്പിക്കാനും ഇന്നത്തെ ഭക്ഷണത്തിനും ഒക്കെ അധ്വാനിക്കുന്നവര്, എല്ലാവരുടെ അധ്വാനങ്ങളും പ്രവർത്തനങ്ങളും സഹായങ്ങളും എല്ലാം നിനക്കറിയാം. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാം. അവരുടെ ഉദ്ദേശങ്ങളും എല്ലാം നിനക്കറിയാം. നീ എല്ലാം ഖൈറിലാക്കണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ, ബറക്കത്തിലാക്കണേ അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين 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 برحمتك يا ارحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله عليه وسلم. صلى الله عليه وسلم. اللهم صل على